മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ അധരവും ഏറ്റുപറയുന്ന നാമം, ഈ രാത്രി ഞങ്ങൾ ആ യേശു കർത്താവിൻ്റെ നാമത്തെ ഈ വെൺമണി ക്രൂസേഡിൽ ഉയർത്തി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ക്രൂസേഡിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിനകത്ത് പന്തലിനകത്ത് കാലുകുത്തുന്ന സകലരും അവരുടെ ആവശ്യങ്ങൾ ആത്മീകമായാലും ഭൗതികമായാലും ശാരീരികമായാലും മാനസിക അത് വിടുതലോടെ ജയത്തോടെ കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവേ അത്ഭുതം ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിനെതിരെ മറുതലിക്കുന്ന സകല പൈശാചിക മാനുഷിക വെല്ലുവിളികളെയും ഞങ്ങൾ ആത്മാവിൽ ശാസിച്ച് അതിരിടുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം ദൈവവചനത്താൽ കർത്താവ് ഉറപ്പിച്ച് തൻ്റെ ജനത്തെ കർത്താവ് വിടുവിച്ചെടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കരുണയുള്ള ദൈവമാണ്, നീ ദയയുള്ള കർത്താവാണ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധി താഴ്മയോടെ ഇന്ന് രാത്രി കാലമായിരിക്കുന്നു. ഈ ദേശത്തെ കടാശിക്കണമേ, പിശാചിൻ്റെ എല്ലാ ആധിപത്യങ്ങളെയും ശാസിച്ച് ജനത്തെ വിടുവിച്ചെടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് വിരോധമായി ചലിക്കുന്ന മാനുഷികവും പൈശാചികവുമായ എല്ലാ എതിർപ്പുകളെയും ഞങ്ങൾ ആത്മാവിൽ ശാസിക്കുന്നു. കർത്താവേ, പന്തലിന് ചുറ്റും തീമതിലായിരിക്കണമേ, ദൈവിക ദൂതന്മാർ സൈന്യമായി ദേശത്ത് ഇറങ്ങി നിൽക്കണമേ. കർത്താവിൻ്റെ അഭിഷിക്തനെ ഇന്ന് രാത്രി ശക്തമായി ഉപയോഗിക്കണമേ. പാടുവാൻ്റെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മേ, കർത്താവേ, ശബ്ദവും വെളിച്ചമെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ നിയന്ത്രണ വിധേയമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ മീഡിയ പ്രവർത്തനങ്ങളെയും അമ്മേ ലൈവായി ഞങ്ങളെ വിദേശ രാജ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ കാണുന്ന സകലരും ഈ രാത്രി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കൂട്ടി വരുത്തും. തുടർന്നുള്ള ശുശ്രൂഷയിലൊക്കെ എല്ലാ ദൈവകൃപ വ്യാപരിക്കും. സകല മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വെൺമണി ക്രൂസേഡിൻ്റെ മൂന്നാമത് രാത്രി കടന്നു വന്ന് എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും മനോഹരമായ ഗാനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിനങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും ആമേൻ. പ്രിയ ബ്രദർ യേശുദാസിൻ്റെ നേതൃത്വത്തിലുള്ളതായ ഹോളി ഹാബ്സ് ചെങ്ങന്നൂർ ഈ രാത്രിയിൽ നമ്മോടൊപ്പമായിരിക്കുന്നു. ആമേ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്തുദാസിനെ ടീമിനെയും ക്ഷണിക്കുകയും ചെയ്യും. വെൺമണി ക്രൂസേഡിൻ്റെ മൂന്നാമത്തെ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കൂടാതെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സുവിശേഷ സ്നേഹികളായ എല്ലാ ദേശനിവാസികൾക്കും എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രിയിലും അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ കേൾക്കുവാൻ സുവിശേഷ സന്ദേശം ശ്രവിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നമ്മെ രക്ഷിച്ച കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചാൽ മതിയാകും? കണക്കുകൾ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ സ്നേഹം പങ്കിടാറെന്നുള്ളത് നാം കാണാറുണ്ട്. എന്നാൽ എന്ത് കൊടുത്ത് കർത്താവ് നമ്മെ സ്നേഹിച്ചതിന് പകരം കൊടുത്ത് കർത്താവിനെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാനേ കഴിയും? ഒരിക്കലും കഴിയില്ല. മുഴുവോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ രക്ഷിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്കായി നൽകി. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു സമർപ്പണ ഗാനം പ്രാരംഭമായി ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. Yeah.
ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ ഇൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. പ്രാപിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനയും പ്രത്യാശയും തങ്ങളുടെ രക്ഷകന് വീണ്ടെടുപ്പുകാരനുമായ കർത്താവിന്റെ മടങ്ങിവരവാണ്. നമ്മുടെ കർത്താവ് വരാറായി. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ വരവിനായി ദൈവജനം നോക്കി പാർക്കുന്നു. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, പട്ടിണിയില്ലാത്ത, പൈരാഹമില്ലാത്ത, സമരങ്ങളോ ഹർത്താലുകളോ ഒന്നുമില്ലാത്ത ആ നല്ല നാട്ടിൽ നാം എത്താറായി. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, സമൂഹങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യാശ ഉണർത്തുന്ന മനോഹരമായ ഒരു ഗാനം ദൈവനാമ മഹത്വത്തിനായി പാടുന്നു.
പ്രൈസ് ദി ലോർഡ്. കയ്യുടിക്ക് ആരോഗ്യം പോരാ എന്നൊരു തോന്നൽ. ഒന്നുകൂടെ ശക്തിയോടെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനോടനുബന്ധിച്ച് മനോഹരമായൊരു പാട്ടുപുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ ഗാനങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പാട്ടുപുസ്തകം ഇവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലഭ്യമാണ്. ഇവിടെ കടന്നു വന്ന എല്ലാവരും ഇതിൻ്റെ ഓരോ കോപ്പികൾ വാങ്ങിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രിയിൽ ഈ യോഗം കഴിഞ്ഞ് പോകാൻ. ഈ കൺവെൻഷനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഇത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഓരോ കോപ്പികൾ വാങ്ങിച്ചുകൊണ്ട് പോകാവും. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് സഹകരിക്കുവാൻ കൂടി ഒരവസരമാണ്. ഒരിക്കൽ സാത്താൻ ദൈവത്തോട് പറഞ്ഞു, ഇയ്യോബ് വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്? അവൻ ദൈവഭക്തനായിരിക്കുവാൻ പിശാച് കണ്ടത് നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. നീ അവനും അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടക്കുന്നത് കൊണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാത്തത്. ഒരിക്കലും അങ്ങനെയല്ല. കർത്താവിൻ്റെ അദൃശ്യ കരം നമുക്ക് ചുറ്റും, നമ്മുടെ തലമുറകൾക്ക് ചുറ്റും, നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് നാം ഓരോരുത്തരും. ഭക്തനിങ്ങനെ പാടുന്നു, കർത്താവേ എന്നെ അങ്ങിൽ മറയ്ക്കണേ. ഈ ഗാനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാൻ ദൈവനാമ മഹത്വത്തിനായി ഈ ഗാനം പാടുന്നു. Thank you.
അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പ്രീതിൻ്റെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയ ഗ്ലാഡ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായി ഞങ്ങളുടെ ഈ ദിവസങ്ങളിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. അതിലൊരു വഴി നല്ലൊരു ഗായകനാണെന്ന് കൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരങ്ങളെ അടിച്ച് ദൈവത്തിനെ സ്തുതിച്ചിട്ട് ഹല്ലേലൂയ. പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത മനോഹരമായ ഒരു പ്രത്യാശ ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അവൻ കടന്നുപോയത്
നമുക്ക് വേണ്ടി നല്ലൊരു ഭവനം ചമയ്ക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ഭവനത്തിൽ നമ്മളെ ചേർക്കുവാൻ എത്രയും പെട്ടെന്ന് താൻ മടങ്ങി വരും. ഈ ആശയം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു പഴയ ഗാനം പാടുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാട്ടിൽ ചെല്ലുമ്പോ ഭക്തർ ഗാനം പാടുമേ, കുഞ്ഞാടേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധൻ ചേർന്ന് പാടാം. ഹല്ലേലൂയാ.
കർത്താവിൻ്റെ വരവിൻ്റെ ഓർമ്മയെ പ്രസിദ്ധമാക്കുന്ന ആ പ്രത്യാശയെ ഉണർത്തുന്ന ഗാനങ്ങളാണ് തുടർമാനമായി പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർക്ക് തന്നെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള കാലഘട്ടമാണിത്. നമ്മൾ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളിലും നമ്മളുള്ള ദൈവത്തിൻ്റെ ആലോചനയോട് പുറംതിരിഞ്ഞു നിൽക്കാതെ ബോധപൂർവം അതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ വിശുദ്ധന്മാർക്ക് അനുയോജ്യമായ നിലയിൽ ജീവിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ വളരെ വിശ്വസ്തയോടെ
ആയിരിക്കുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ഹാലലൂയ. നമ്മുടെ കർത്താവ് വരുന്നത് മിടുക്കന്മാരെ കൊണ്ടുപോകാനല്ല, പ്രസംഗിച്ചവരെ കൊണ്ടുപോകാനല്ല, അത്ഭുതങ്ങളെ കാണിച്ചവരെ കൊണ്ടുപോകാനല്ല. യേശു കർത്താവ് വരുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ കൈരളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഗ്രഹീതനായ ദൈവദാസനാണ് മഹാകവി കെ വി സൈമൻ സാർ. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ഗാനം വളരെ പതിറ്റാണ്ടുകളായും ദൈവജനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രത്യാശയുടെ ഗാനമുണ്ട്. അതിൽ മണവാട്ടി തന്നെ തന്നെ അലങ്കരിക്കുവാനുള്ള ബോധപൂർവമുള്ള ഒരു പ്രസ്താവന നമുക്ക് ആ ഗാനത്തിലുടനീളം കാണുവാനായി കഴിയും. തൻ്റെ മണവാട്ടി തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കണം. സ്തോത്രം. ഈ ലോകത്തിലെ മാലിന്യങ്ങൾ കളങ്കമൊന്നും ഏശാതെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവസഭയാകുന്ന കാന്ത തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് കാത്തിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മെ തയ്യാറായി. ഈ പ്രത്യാശി ഉണർത്തുന്ന മനോഹരമായ ഒരു ഗാനം അമ്പയെറുശലേ എന്ന പഴയ ഗാനം ദൈവനാമ മഹത്വത്തിനായി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തന്മണവാളനു വേണ്ടി അലങ്കരിച്ചു കൊള്ളൊരു മണവാട്ടി തന്നെ
Thank you.
പാഠപുസ്തകം എത്ര പേര് വാങ്ങിച്ചു? ഈ പാഠപുസ്തകം വാങ്ങിച്ചവർ ഈ പാഠപുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? വളരെ കുറച്ച് പേർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇന്ന് വന്നവർ എല്ലാവരും ഇതിൻ്റെ ഓരോ കോപ്പികൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ആരും പ്രൈസ് ദി ലോർഡ് പറഞ്ഞില്ല. ഈ പാഠപുസ്തകത്തിലെ 36-ാമത്തെ ഗാനമാണ് ഇവിടെ തുടർന്ന് പാടാൻ പോകുന്നത്. ആദ്യത്തെ ദിവസം ഈ ഗാനം പാടിയിരുന്നു. ഒരിക്കൽ കൂടി പാടണമെന്നുള്ള പ്രിയപ്പെട്ടവരുടെ ആവശ്യപ്രകാരം ഈ ഗാനം ഒരിക്കൽ കൂടി പാടുന്നു. 36-ാമത്തെ ഗാനം. നിങ്ങൾക്ക് പഠിക്കുവാൻ അറിയാവുന്ന ഗാനമാണെങ്കിലും അറിയാത്തവർക്ക് പഠിക്കുവാനുള്ള അവസരമാണ്. ഈ പാഠപുസ്തകം എൻ്റെ അറിവിൽ ഈ കൺവെൻഷനോടനുബന്ധിച്ച് നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ലഭിക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാവരും ഓരോ കോപ്പികൾ വാങ്ങിക്കുക. Thank you.
കർത്താവിൻ്റെ ഈ പരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. വെൺമണി ക്രൂസേഡിൻ്റെ മൂന്നാമത് രാത്രിയിൽ കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കായി, അഭിഷിക്തന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാൽ വെൺമണി ക്രൂസേഡിലേക്ക് ആർദ്രമായി സ്വാഗതം അരളി ചെയ്യുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഇന്നോട് ചേർന്ന മൂന്ന് ദിവസക്കാലം പ്രിയ ബ്രദർ യേശുദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഹോളി ഹാർട്സ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആമേൻ. ടീം വളരെ ആത്മാർത്ഥമായി നമ്മെ സ്നേഹിച്ച് നല്ല മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. പിന്നീട് അവരെ തന്നെ പരിചയപ്പെടുത്തുവാൻ ബ്രദർ യേശുദാസ് ബ്രദർ ഒരു മിനിറ്റ് അവസാനം എടുക്കുന്നതായിരിക്കും.
അമ്മൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രിയ സിസ്റ്റർ പെർസിസ് ജോൺ ഡൽഹിയിൽ നിന്ന് വൈകിയ സമയം അല്പം ലേറ്റായെങ്കിലും നമ്മുടെ മധ്യേ എത്തിച്ചേർന്ന് ഓർത്ത കർത്താവിനെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ സിസ്റ്ററെ ഞങ്ങൾ വെൺമണി ക്രൂസിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഉള്ള വർഷിപ്പ് ഒരു പാട്ടുപാടി അതിനോട് ചേർന്ന് നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസി തുടർന്നുള്ള വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. നാളെയും മറ്റേനാളും നമ്മോടൊപ്പം കർത്താവിൻ്റെ ദാസി സിസ്റ്റർ പെർസിസ് ജോൺ നമ്മുടെ നടുവിലുണ്ടാകും. നാളെയും മറ്റേനാളുമായിട്ട് മനോഹരമായ ഗാനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും പാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടായിരിക്കും ഇന്ന് രാത്രി ദൈവവചന പ്രഘോഷണമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ നമുക്കെല്ലാവർക്കും സുപരിചിതനായ പാസ്റ്റർ റജി ശാസ്താംകോട്ടെ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെൺമണി ക്രൂസേഡിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മൂന്നാമത് യോഗം ലീഡ് ചെയ്യുവാനായി ഇന്ന് രാത്രി നമ്മുടെ മധ്യായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജെയിംസ് എബ്രഹാം അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ ആമീൻ പ്രത്യേക വെൺമണി ക്രൂസേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെൻട്രൽ മിനിസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോയ് കെ ചാക്കോ ആമേ സ്റ്റേജിലായി കർത്താവിൻ്റെ ദാസൻ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും വെൺമണി ക്രൂസേഡിലേക്കുള്ള സ്വാഗതം പ്രത്യേക അറിയിക്കുന്നു. ആമേൻ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസ് സൂപ്പർ സിസ് ജോൺ മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ളതായ ആമേ വർഷിപ്പ് ആമേ ചെയ്യുന്നതായിരിക്കും. നാളെ പകൽ 10:30 പാസ്റ്റർ അനൂപ് മാവേലിക്കര ഇവിടെ ശുശ്രൂഷിക്കുന്നു. നാളെ വൈകിട്ട് പാസ്റ്റർ കെ ജെ തോമസ് കുമളി നാളെ വൈകിട്ട് ഇവിടെ ദൈവവചന പ്രഘോഷണത്തിനായി കടന്നു വരുന്നു. വളരെ പ്രാർത്ഥനയോടെ മറ്റുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദയവായി ഉത്സാഹിക്കുക. ആമേൻ. ആമേൻ. ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സഹോദരന്മാർ ദയവായി ഇവിടെ ചെയറുകൾ, ഞങ്ങൾ ഇന്നലെയും കുറേ ചെയറുകൾ ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ നിൽക്കാതെ ഇരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. ആമേൻ. ചെയറുകളിട്ട് എല്ലാവരും കൂടി ചേർന്ന് സഹകരിക്കുക. തുടർന്ന് കർത്താവിൻ്റെ ദാസി വർഷിപ്പ് ലീഡ് ചെയ്യും. ഇവിടെ പാടുന്നതായ പാട്ടുകൾ എല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിൽ പാടുന്ന എല്ലാ പാട്ടുകളും അടങ്ങിയ പാട്ടുപുസ്തകമാണ് വെൺമണി ക്രൂസേഡിലെ സോങ് ബുക്ക്. എല്ലാവരും 20 രൂപയേ ഉള്ളൂ അതിനകത്തെ ഒരു കോപ്പി, എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണം ദയവായി ഉറപ്പിക്കുന്നു. ആമീൻ. 20 രൂപയ്ക്ക് അതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് മാത്രമേ ഉള്ളൂ. ദയവായി നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. ഇവിടെ പാടുന്ന പാട്ടുകൾ നിങ്ങൾക്ക് പാടി ദൈവത്തെ ആരാധിക്കാൻ കഴിയും. സോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി ഞാൻ നന്ദി പറയുന്നു. വെൺമണി ക്രൂസേഡിൽ ഒരു പ്രാവശ്യം കൂടി വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ അവസരം ഒരുക്കിയതിനായി ദൈവദാസനോടും നന്ദി. രണ്ടാമത് വിളിച്ചതിനായി സോറി, ഞാൻ ഇച്ചിരി ലേറ്റായി. നമുക്കുള്ള സമയം കുറച്ച് സമയം മുന്നിലുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ നമ്മളെല്ലാവരും പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നിമിഷങ്ങളും കൂടി ചേർന്ന് യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മൾക്ക് വേറൊന്നും പറയാനില്ല, കർത്താവിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ. അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളെക്കാട്ടും പറയുന്നതിനെക്കാട്ടും നല്ലത് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മുടെ ദുഃഖമൊന്നും സാരമില്ല. ആമേൻ. ഹല്ലേലൂയ. ആ നാമത്തിൽ കിട്ടുന്ന സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് ഒന്ന് കുറച്ച് നേരം സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് കർത്താവിനെ ഒന്ന് ഉയർത്താം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ അവനെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ശ്രീ യേശു നാമം, അതിശയ നാമം, ഏഴെനിക്കിമ്പ നാമം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, പഴയ പാട്ടാണ്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ കരങ്ങളെ കൊട്ടി വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. Oh,
ദിവസത്തെ ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്ന കർത്താവേ, എല്ലാം മുട്ടും അങ്ങയുടെ മുന്നിൽ മടങ്ങുന്ന ദിവസം അമാനക Lord, we see by eyes of faith, O God. Every knee bow before thee, every tongue confess your name, Jesus. Yeshua, Yeshua. Yes, Lord. Yes, Lord. Abba, അങ്ങയുടെ മുന്നിൽ എല്ലാം മുട്ടും മടങ്ങട്ടെ, എല്ലാ നാവും അങ്ങയുടെ നാമത്തെ എടുക്കട്ടെ, എല്ലാ ദിനത്തിന്റെ മേലും അങ്ങയുടെ നാമുണ്ട്, അങ്ങയുടെ പേര് അവരുടെ നാവിലുണ്ടായിരിക്കട്ടെ. അപ്പാ, യെസ് ലോ, ഈ ദേശം കർത്താവേ, ഈ ദേശം മുട്ടും മടക്കട്ടെ. Yeshua. Hallelujah, 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 hallelujah. Ella na ചേർന്ന് പാടാം. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും. ശബ്ദങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. യോഗ്യനീ യേശുവേ.
ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിത്യമായി സ്നേഹിച്ച് അടിപ്പിണരാൾ ആടിപ്പിണരാൾ സൗഖ്യം നൽകി ഉയർത്തെന്നും ഉയർത്തെന്നും ജീവിക്കുന്നു ആമേൻ ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ ജയിച്ചവനെ ഉയർത്തെന്നും ജീവിക്കുന്നു യേശുവേ മരണ Thank you.
കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ സൗഭാഗ്യം തന്നതിനായി നന്ദി. അങ്ങേ അറിവാൻ അങ്ങയുടെ ആ പരിശുദ്ധ നാമത്തെ ഞങ്ങളുടെ ഈ ആധരങ്ങളിൽ എടുക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ ഭാഗ്യത്തിനായി നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ. ഹല്ലേലൂയ. പഴയ വിശുദ്ധന്മാർ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഹല്ലേലൂയ എടുക്കുവാൻ ഭയന്നപ്പോൾ കർത്താവിന് ധൈര്യത്തോടുകൂടി യേശുവേ ഹല്ലേലൂയ പിതാവേ അപ്പാ പിതാവേ എന്ന് ഹല്ലേലൂയ അപ്പാ അങ്ങളെ അങ്ങേ വിളിക്കുവാൻ ഞങ്ങൾക്ക് തന്നെ ഈ അവസരത്തിനായി നന്ദി, ഭാഗ്യത്തിനായി നന്ദി. എല്ലാ മാനവും മഹത്വവും പൂവിച്ചയും സ്തുതിയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് കരയേറ്റുന്നു. അങ്ങ് മാത്രം അതിന് യോഗ്യൻ. റിസീവ് ഇറ്റ് ലോർഡ് ആൻഡ് ബി എൻത്രോൺഡ് ഇൻ ഇറ്റ് വി പ്രേ ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവർക്കും തദ്സ്ഥാനങ്ങളിലിരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവത്തിൽ ഒരുമിച്ച് വിതരധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സകല മഹത്വത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും എല്ലാം യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ്. ഇന്ന് രാത്രി ആ തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കള് ഒരുമിച്ച് ശക്തിയോട് പ്രൈസ് ദ ലോർഡ്. ദൂതന്മാർക്കൂടെ ലഭിക്കാത്ത മകൽ ഭാഗ്യ പദവി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. കഴിഞ്ഞ നാളുകളായി ദിവസത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച വെൺമണി ക്രൂസേഡിന്റെ മൂന്നാമത് രാത്രി ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ തുടർന്ന് ഇവിടെ യാഗടനായി ഇത്രയും സമയം ദൈവസന്നിധാനത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസ്ഥലിൽ ആരാധിക്കുവാൻ ഒക്കെ ദൈവം നമ്മെ ഇടയാക്കിക്കൊണ്ടിരുന്നു. തുടർന്ന് ഇന്ന് രാത്രി ദൈവവചന കേൾവി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസനെ ഇന്ന് പകൽ രാത്രി നമ്മുടെ മധ്യ അയച്ചു. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇന്ന് രാത്രി കടന്നു വന്ന ദൈവദിനത്തിന് ആവശ്യമായ ദൈവിക ആലോചന ദൈവദിനത്തെ ദൂത് നൽകുവാൻ ഇന്ന് രാത്രി ഈ ശബ്ദപരിധി നമ്മെ ശ്രമിക്കുന്ന ചില ജനഹൃദയങ്ങളുടെ ഉള്ളിൽ ദൈവവചന ക്രിയ ചെയ്യുവാൻ ഇടയാകണനായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസൻ ദൈവദിനം ശുശ്രൂഷിക്കുന്ന വേളയിൽ ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇന്ന് രാത്രി ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാനിടയാകണനായി ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവദിന ശുശ്രൂഷയിൽ വെളിപ്പെടുവാനിടയാകണനായി ഇന്ന് രാത്രി എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ദൈവ സാന്നിധ്യവും നിയന്ത്രണം ഉണ്ടായിരിക്കാൻ ഇവിടെ ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാവർക്കായും സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിലെ തീരുമാനം ചെയ്യുന്ന വെൺമണി പ്രേസന്റെ ശുശ്രൂഷ വഹിക്കുന്ന പ്രകൃതദാസനെ കുടുംബത്തിനായി ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യാം. അവരുടെ പ്രാർത്ഥന അധ്വാനം ഒക്കെ ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമാകുവാൻ ദൈവസഭയ്ക്ക് വലിയൊരു വിശാലതയ്ക്ക് കൊയ്ത്തിന് മുഖാന്തരമായി തരുവാൻ ഇടയാകടനായി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പാസ്റ്റർ കെ എം തോമസ് മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. Praise the Lord. Hallelujah, 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 hallelujah. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച ഈ സുവിശേഷം മഹായോഗത്തിന്റെ മൂന്നാമത്തെ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രികളിൽ ശക്തമായി ഈ ദേശത്തോളം ദൈവിക ദൂത് അറിയിപ്പാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ഈ സായാഹ്ന സമയം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർഷിപ്പിൽ ലീഡ് ചെയ്യുവാൻ എൻ്റെ ദാസിദാസന്മാരെ കർത്താവ് കരങ്ങളെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമം മാത്രമല്ല നാമത്തിൽ ഉയർന്ന നാമമാകിയാൽ ഇന്ന് രാത്രി ആ നാമത്തെക്കുറിച്ച് കർത്താവേന്ദ്ര ദാസനിൽ കൂടെ വിലപ്പെട്ട ആലോചനകൾ കേൾക്കുമ്പോൾ അത് ഈ ദേശത്തിന് വലിയ വിടുതലായി തീരുവാൻ സ്വർഗമടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന പ്രേർസണിലെ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഇവിടെയുള്ള സഭയെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവജനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവനെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ അവിടുത്തെ മുറിഞ്ഞ കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണ നിശ്ചയത്തോടെ ബഹുനിശ്ചയത്തോടെ ഇന്ന് രാത്രി ആവശ്യമായ ദൈവനെ സൂക്ഷിപ്പാൻ ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ അവിടെ ശക്തീകരിക്കണമേ. ഈ പന്തലും പരിസരവും ഹോവിക്ക് വിശുദ്ധമാകിയാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നടത്തിപ്പ് നിയന്ത്രണം ഇതിൻ്റെ മേലുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തുള്ളി ശക്തമായ ദൈവജനം കേട്ട് ബലപ്പെട്ടവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. മഹത്വം അവിടെ നിന്നെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളുടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം വളരെ മുൻപോട്ട് പോയതുകൊണ്ട് മുഖോര വാക്കുകൾ കൂട്ടുന്നതിന് ദീർഘമാക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ദേശത്തോടെ ദൈവത്തിന് മനസ്സിലേക്ക് തോന്നി
വീണ്ടും ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ യോഗങ്ങൾ നടത്തുവാൻ ദൈവമരിക്ക അവസരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഈ ദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസൻ സൈമൺ പാസ് കുടുംബത്തിന് ദൈവം കൊടുത്ത വലിയ ദർശനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന അത്യധ്വാനം ഒക്കെ അനേകരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമാകുവാൻ, അനേകർ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ മാവേലിക്കര ഈസ്റ്റ് സെന്റിൽപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ്, ദൈവസഭയാണ് സൈമൺ വർഗീസും ഐ പി സി പ്രയസൻ്റ് വെൺമണി സഭയും ആ ദൈവദാസിനെ കുടുംബത്തെ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ ഐശ്വര്യമായി ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ ആയിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, ഏവർക്കും സുപരിചിതനായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിത കർത്തദാസൻ പാസ്റ്റർ റിജി ശാസ്താംകോട്ട, ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കുന്ന പാസ്റ്റർ ജോയി ചാക്കൗറുകൾ, ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അത്യധ്വാനം ചെയ്യുന്ന ബഹുമാന്യരും ആദരണീയരുമായ ദൈവദാസന്മാർ ഇവിടെയായിരിക്കുന്ന ദൈവദിനം ഏവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തദാസ് യേശുദാസ് നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ ഇവിടെ വർഷിപ്പിന് നേർന്ന് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ടീം, കൂടാതെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹിത കർത്തദാസി സിസ്റ്റർ പെർസിസ് ജോൺ, ഈ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തത്സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും ഒരിക്കൽ കൂടെ വന്ദനമറിയിക്കുന്നു. ശബ്ദപരിധിയിൽ നമ്മെ ശ്രവിക്കുന്ന ഏവർക്കായും ശ്രദ്ധിക്കുന്ന ഏവർക്കായും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരേ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നൽകിയ അവസരത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് വേഗത്തിൽ സ്തോത്ര വഴിപാട് എടുക്കുന്ന ക്രമീകരണം ചെയ്യുക. അതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടു, ദയവായി ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ക്രമീകരണങ്ങൾ ചെയ്യുക. അവസരത്തിൽ കൊയർ ഒരു പാട്ടിൻ്റെ 1-2 അടികൾ പാടും. അതിനുശേഷമായി പാസ്റ്റർ എം ഒ ചെറിയാൻ എടുക്കപ്പെടുന്ന സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ടും തുടർന്ന് ശുശ്രൂഷകളെ പങ്കുവെച്ചുകൊണ്ടും പ്രാർത്ഥിക്കും. വളരെ പ്രാർത്ഥന ദിവസമായിരിക്കാം. കൺവെൻഷൻ ഗീതങ്ങളിലെ 20-ാമത്തെ ഗാനം ചേർന്ന് പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മുഹൂർത്തപ്പെടുത്താം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ശില്പിയായി പണിത നഗരമതി,
മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അവിടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്രൂസേഡിൻ്റെ മൂന്നാമത്തെ പാൻ അവിടെ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ ആരാധിപ്പാൻ അവിടെ ഇടയാക്കിയല്ലോ. ഇവിടെ എടുത്ത സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കരങ്ങൾ നീട്ടി എല്ലാവർക്കും ധാരാളം പ്രതിഫലം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്തദാസനെ അവിടുന്ന് ഉപയോഗിക്കണമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നാം ദൈവത്തിൻ്റെ കേൾവിക്കായി തുടങ്ങിയാണ് മുൻപ് പ്രസ്താവിച്ച പോലെ കർത്താവിനാൽ ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹ കർത്തദാസൻ പാസ്റ്റർ റിജി ശാസ്താംകോട്ട നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. വളരെ ആദരവോടെ ദൈവദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ കർത്തൃദാസന്മാർ, ദൈവവചനം കേൾക്കേണ്ടതിന് ആവേശപൂർവ്വം വന്നു ചേർന്നിട്ടുള്ള ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സൈമൺ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ദർശനങ്ങൾക്കായി സ്തോത്രം. അദ്ദേഹത്തോടൊപ്പം ഈ സ്ഥലത്ത് കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ വേദിയിലായിരിക്കുന്ന പാസ്റ്റർ ജോയ് എം ചാക്കോ അവർകൾ, സദസ്സിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതന്മാർ, അതുപോലെ സിസ്റ്റർ പാസീസ് ജോൺ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ദൈവജനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം സംസാരിക്കാൻ സമയം ലഭിച്ചത് ഇന്നലത്തേത് അപേക്ഷിച്ച് വളരെ വൈകിയാണ്. അതുകൊണ്ട് വേഗം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. വളരെ ലളിതം എന്ന് തോന്നാമെങ്കിലും കാര്യഗൗരവമായ ഒരു ചിന്ത ഈ രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 3:8 നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 3:8 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒന്നുകൂടെ പറയാം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്തൃസനത്തിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസനത്തിൽ ഏകാഗ്രമാക്കാം. നമുക്ക് ആത്മാവിൽ കർത്താവിന് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി വചന കേൾവിയുടെ തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് അറുത്തു മാറ്റാൻ ഇടപെടട്ടെ. ആത്മമണ്ഡലം തുറന്നു വരട്ടെ.
ദുരാത്മ മണ്ഡലങ്ങൾ കീഴടങ്ങപ്പെടട്ടെ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരട്ടെ. കൃപയുടെ വചനത്തിന് ആമേൻ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയട്ടെ. വായി തുറന്ന് ചില മിനിറ്റുകൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആറാറ് ചിറകുകളുള്ള സറാഫുകൾ രണ്ടു കൊണ്ട് മുഖം മൂടി, രണ്ടു കൊണ്ട് പാദം മൂടി, രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർക്കുവാൻ തുടങ്ങിയപ്പോൾ അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മര പടികളുടെ അടിസ്ഥാനം കുലുങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രി നിശ്ചയമായും ആരാധന എവിടെ ഉയരുന്നോ അവിടെ ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിക്കും. ഈ രാത്രി നിഷ്കളങ്കതയോടെ ആത്മനിറവോടെ വളരെ ആവേശത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ ആര് ദൈവം മുമ്പാകെ ആയിരിക്കുന്നുമോ അവരുടെ നടുവിലേക്ക് പരിഭാര സമന്വിതനായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരാതിരിക്കുകയില്ല. ഇന്ന് രാത്രി തേജസ് ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായി, കയ്യിൽ ഏഴ് നക്ഷത്രങ്ങൾ പിടിച്ചവനായി, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവനായി ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിൽ നടക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ, ആത്മ കണ്ണാൽ കർത്താവിനെ കാണുന്നവർ ചില മിനിറ്റുകൾ അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കഴിയുമെങ്കിൽ ആ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണുവാൻ കഴിയാത്ത ഉന്നതനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ഈ രാത്രി കർത്താവിനോട് പറ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു. മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നയിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ ജീവിതത്തിന് ഗതിഭേദം വരുന്നത് പോലെ, ചിലരുടെ സ്വഭാവത്തിന് കാതലായ വ്യതിയാനങ്ങൾ വരുന്നത് പോലെ, ചിലരുടെ ജീവിതത്തിന്റെ തകർച്ചകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവ് ഈ കൂട്ടായ്മയെ, ഈ ആരാധനയെ, ഈ ശുശ്രൂഷകളെ മാറ്റുവാൻ ഇടവരട്ടെ. ഒരുമിച്ച് ജനം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഒരുമിച്ച് ജനം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഇത് പരാജയത്തിന്റെ രാത്രിയല്ല, ചിലരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുവാൻ പോകുന്ന സന്ദർശന കാലമാണ്. ഇന്ന് രാത്രിയിൽ ചിലരെ പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന, ദൈവഹിതത്തിലേക്ക് വഴിതെളിച്ചു വിടുന്ന, ചിലരുടെ ജീവിതത്തെ ആഗമനം പണിയുന്ന അസാധാരണമായ നിലയിലേക്ക് ചിലരെ ആമേൻ ഈ രാത്രി സ്പർശിച്ച് നിറയ്ക്കുന്ന രാത്രിയായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയെ ഇപ്പോൾ പരിവർത്തിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. പിതാവ്, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മുറിഞ്ഞവരൊത്തിരിയുണ്ട്, വേദനിക്കുന്നവരൊത്തിരിയുണ്ട്, നമ്പരപ്പെടുന്നവരൊത്തിരിയുണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ വലങ്കരത്തിൽ പിടിക്കണമേ. വാതിലുകൾ തുറന്നിരിക്കാൻ, തുറന്നവയെ അടയാതിരിക്കാൻ ഇന്ന് രാത്രി ചിലരെ കർത്താവ് വലങ്കരത്തിൽ പിടിച്ച് നേർവഴി നയിക്കണമേ. ഈ രാത്രി ഇവിടുത്തെ കൃപയിൽ മറയുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടി ഇരുന്ന് പാമിൻ പ്രവർത്തിച്ചു എന്നതുപോലെ ഈ രാത്രി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇറങ്ങി വരണമേ കർത്താവെ. എല്ലറ്റിനുമായി സ്തോത്രം. സാന്നിധ്യത്തിൽ മറയുന്നു. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരം കൂടി ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മത്തായി സുവിശേഷം 3:8 വാക്യമാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പുതിയ നിയമത്തിൻ്റെ പ്രഥമ ഭാഗം സുവിശേഷമാണ്. ഈ സുവിശേഷം സവിശേഷങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. എന്തിനാണ് 4 സുവിശേഷങ്ങൾ? യേശുക്രിസ്തുവിൻ്റെ 4 ജീവചരിത്രങ്ങളാണ്. ഒരിക്കലുമല്ല, യേശുക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവത്തിൻ്റെ കറയറ്റ, തികവുറ്റ, കിടയറ്റ വ്യാഖ്യാനങ്ങളാണ്. മത്തായി സുവിശേഷം യേശുവിനെ രാജാവായി, മശിഹയായി വെളിപ്പെടുത്തുമ്പോൾ മർക്കോസ് യേശുവിനെ ദാസനായി വരച്ചു കാട്ടിയിരിക്കുക. അവിടെ ലൂക്കോസ് യേശുവിനെ പൂർണ്ണ മനുഷ്യനായി വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിവരയിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാവ്, ദാസൻ, മനുഷ്യപുത്രൻ, ദൈവം, ഈ 4 സ്വഭാവമാണ് 4 സുവിശേഷങ്ങളിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ സുവിശേഷത്തെ 2 ഭാഗങ്ങളായി നമുക്ക് തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. 1 സമാന്തര സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പെൽസ്, 2 പൊതു സുവിശേഷം. സമാന്തര സുവിശേഷം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? അവയുടെ രചനാശൈലി, അവയുടെ വിഷയക്രമങ്ങൾ, അവയുടെ അവതരണ രീതി, ഇവയെല്ലാം സമാന്തരങ്ങളാണ്. എന്നാൽ ഈ സമാന്തര സുവിശേഷങ്ങളുടെ അവതരണ ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു അവതരണമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത്. 1 വാക്യം മാത്രം വായിച്ചാൽ മതി യോഹന്നാൻ്റെ എഴുത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. 1 വാക്യം എന്താ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യം 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, വചനത്തിൻ്റെ നിത്യത്വം.
ദൈവികത്വം, രണ്ട് വചനത്തിൻ്റെ വ്യക്തിത്വം, മൂന്ന് വചനത്തിൻ്റെ ദൈവത്വം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അത് വചനത്തിൻ്റെ നിത്യത്വമാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, അത് വചനത്തിൻ്റെ വ്യക്തിത്വമാണ്. വചനം ദൈവം ആയിരുന്നു, അത് വചനത്തിൻ്റെ ദൈവത്വമാണ്. ഈ അതിപ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ആദി എന്ന പദം വന്നതുകൊണ്ട് ഉൽപ്പത്തിയിൽ പറയുന്ന ആദിയാണോ എന്നൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഉൽപ്പത്തിയിൽ പറയുന്ന ആദിയും യോഹന്നാൻ പറയുന്ന ആദിയും രണ്ടും രണ്ടാണ്. ഉൽപ്പത്തിയിൽ പറയുന്ന ആദിക്ക് റേഷിത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ യോഹന്നാൻ പറയുന്ന ആദി ആർഖി എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പദങ്ങൾ കൊണ്ട് രണ്ടും വ്യത്യസ്തമാണ്, ആശയങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ്. ഉൽപ്പത്തി പറയുന്ന ആദി സൃഷ്ടിയുടെ ആദിയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യോഹന്നാൻ പറയുന്ന ആദി സൃഷ്ടിയുടെ ആദി അല്ല. വെള്ളം നിറയുന്നതിന് മുൻപ്, അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നതിന് മുൻപ്, അതിനും മുൻപ് എന്തെങ്കിലും ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തെ, സകലത്തിൻ്റെയും ആരംഭത്തെ വിളിക്കുന്നതാണ് യോഹന്നാൻ പറയുന്ന ആദി. അതാ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം മാത്രമുണ്ടായിരുന്ന, വചന ദൈവത്തോടുകൂടെ ആയിരുന്ന ആ കാലം. അപ്പോൾ രണ്ട് ടൈപ്പ് ആദിയാണ്. അതിൽ ഒന്ന് വചനത്തിൻ്റെ നിത്യത്വം, രണ്ട് വചനത്തിൻ്റെ വ്യക്തിത്വം, മൂന്ന് വചനത്തിൻ്റെ ദൈവത്വം. അപ്പോൾ ദൈവത്വമുള്ള, നിത്യത്വമുള്ള, വ്യക്തിത്വമുള്ള വചനം, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവമായ വചനം ജഡമായി തീർന്നവനാണ് കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ അവൻ ആരാണ്? അവൻ ആരാണ്? ഉറക്കെ പറഞ്ഞാട്ടെ, അവൻ ആരാണ്? ദൈവമാണ്. ഒന്നും കൂടെ, ദൈവമായ വചനം ജഡം ധരിച്ചവനാണ് യേശു ക്രിസ്തുവെങ്കിൽ അവൻ ആരാണ്? ദൈവമാണ്. യഹോവസാക്ഷികൾ പറയുന്നത് പോലെ മനുഷ്യനേക്കാൾ കൂടിയവനും മനുഷ്യനേക്കാൾ കുറഞ്ഞവനുമല്ല. അപ്പം യേശു മനുഷ്യനേക്കാൾ കൂടിയവനുമല്ല, മനുഷ്യനേക്കാൾ കുറഞ്ഞവനുമല്ലെങ്കിൽ പിന്നെ യേശു ആരാണെന്ന് അവർ പറയുന്നത്? മനുഷ്യനാണ്. ഞാൻ മനുഷ്യനേക്കാൾ കൂടിയവനുമല്ല, മനുഷ്യനേക്കാൾ കുറഞ്ഞവനുമല്ല, പിന്നെ ഞാൻ ആരാ? മനുഷ്യനാ. അപ്പം അവർ പറയുന്നത് യേശു സാക്ഷാൽ മനുഷ്യനാണെന്ന്. അത് കൈവച്ചോ, ഞങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവരണ്ട. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് വചനം അടിവരയിട്ട് പറയുകയാണ്. ഈ ഒരൊറ്റ വാക്യം കൊണ്ടാണ് പാസ്റ്ററെ, പാസ്റ്ററെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കാൻ വരുന്നത്. അല്ല, ഒട്ടനവധി കാര്യങ്ങൾ പറയാം, എല്ലാം പറഞ്ഞു പോകാൻ ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ സമയമില്ല. ഇത് മുഖപുര മാത്രമാണ്. എനിക്ക് വേഗം ഈ വാക്യത്തിനകത്തേക്ക് വരണം. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 5:18 18 വാക്യം, 19 വാക്യം, 21 വാക്യം, 23 വാക്യം, 26 വാക്യം, ഈ വാക്യങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം. 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? ദൈവത്തോട് സമനാണ്. അങ്ങനെ തന്നെയാണ് 5:18 പറയുന്നത്. ഇനി 21, 23, 26 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താനും താൻ ഇച്ഛിക്കുന്നവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു. അപ്പം പിതാവ് എന്ത് ചെയ്യുന്നു? അത് തന്നെ പുത്രന് ചെയ്യുന്നു. ഇനിയും അവിടെ വായിക്കുന്ന മറ്റൊരു വാക്യമാണ്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ട്. അപ്പം പിതാവുമായി തുല്യതയാണ്, ഇക്വാലിറ്റിയാണ്. ഇതാണ് യോഹന്നാൻ്റെ ക്രിസ്തു ശാസ്ത്രം. ഇതാണ് യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നത്. എവിടെയും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. വിശേഷിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടനവധി ദുരുപദേശ സംഘങ്ങൾ ഇങ്ങനെ പ്രചണ്ഡ പ്രചാരണങ്ങൾ നടത്തുന്നത് കൊണ്ട് ചിലർക്കൊക്കെ കാര്യമായി ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അർത്ഥശങ്കക്കിടയില്ലാതെയാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ യോഹന്നാൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി തിമത്തിയോസിൻ്റെ ലേഖനത്തിലും മറ്റും പൗലോസൊക്കെ ഒറ്റ വാക്യം കൊണ്ടല്ലേ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിച്ചിരിക്കുന്നത്? അത് പറയാൻ വേണ്ടി ഒറ്റ വാക്യം പറഞ്ഞാൽ മതി. 1 തിമത്തിയോസ് ലേഖനം 3:16 വാക്യം, 6 കാര്യങ്ങളാണ് പറയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. അവിടെ മലയാളത്തിലാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നവർ പലരും ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ അങ്ങ് ബേത്ലഹേം എഫ്രാത്തിയിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നത് ആരെ? ആരാ ജഡത്തിൽ വെളിപ്പെട്ടത്? ആരെന്നാ പൗലോസ് പറയുന്നത്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ആരാ? ശബ്ദം ഉയർത്തി പറ, യേശു ക്രിസ്തു ആരാ? ചിലർ പറയുന്നത് പോലെ ഒരു ഇതിഹാസ പുരുഷനല്ല,
തമിഴ് ബ്രാഹ്മണനല്ല, പാകിസ്ഥാൻ കാശ്മീരിൽ മരിച്ച ഒരു തമിഴ് ബ്രാഹ്മണനല്ല യേശു ക്രിസ്തു. പലസ്തീൻ്റെ പച്ചമണ്ണിൽ പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കം ചെയ്യപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ സുമാർ 302 പ്രവചനങ്ങളുടെ നിറപൂർത്തീകരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. ചേർന്നൊരു ഹാലുലിയ പറഞ്ഞാൽ ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ സവിശേഷത. അങ്ങനെയാണ് യോഹന്നാൻ എഴുതി തുടങ്ങുന്നത്. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിൽ രണ്ട് അതിപ്രധാന വസ്തുതകൾ നമ്മൾ കാണുന്നു. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ്. രണ്ട്, അവിടുത്തെ കന്യകാജനനമാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. എന്തിനാ ഈ വംശാവലി? ചിലർ ഈ വംശാവലി വായിക്കാറില്ല, അല്ലെങ്കിലും വംശാവലി വായിച്ച ആരെങ്കിലും കൈയടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെലിഫോൺ ഡയറക്ടറി വായിച്ചാൽ വല്ല ആത്മീയ വർധനം ഉണ്ടാകുമെങ്കിൽ ഒരുപക്ഷെ അതുപോലെ ആയിരിക്കും ചിലർക്ക് വംശാവലി വായിക്കുന്നത്. യാരദ് ഈരദിനെ ജനിപ്പിച്ചു, ഈരദ് അബിഹുവെ ജനിപ്പിച്ചു, അബിഹു എലിഹുവെ ജനിപ്പിച്ചു, ഇങ്ങനെ കിടക്കിയ വംശാവലി. എന്തിനാണ് ഈ വംശാവലി ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വിശേഷിച്ച് പുതിയ നിയമത്തിൽ എന്തിനാണ് ഈ വംശാവലിയുടെ ആവശ്യകത? അതൊരു വലിയ മർമ്മമാണ്. ഈ വംശാവലി പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ വന്നില്ലെങ്കിൽ സംഭവം ശരിയാകത്തില്ല. കാര്യം പറഞ്ഞു തരാം. ഈ വംശാവലി എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റിയാണ്. തെളിയിക്കാം. നെഹമ്യാവിൻ്റെ കാലഘട്ടം, ആലയത്തിൽ ആരാധന യഥാസ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുരോഹിതന്മാർ രംഗത്ത് വന്നു. ഇവിടെ ഞങ്ങളെല്ലാം പല കുടുംബത്തിൽ പല പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിളി കിട്ടി ആർക്കും ശുശ്രൂഷയിലേക്ക് വരാം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ ഗോത്രത്തിന്, ഒറ്റ കുലത്തിന് മാത്രമേ ശുശ്രൂഷ വരാൻ പറ്റത്തുള്ളൂ. ആ കുലം, ആ ഗോത്രം ലേവി ഗോത്രമാണെന്ന് ആർക്കും അറിയാൻ മേലാതെ എല്ലാവർക്കും അറിയാം ആ ഗോത്രമാരാണ്, ലേവി ഗോത്രമാണ്. അപ്പം ഈ പുരോഹിതന്മാരോട് നെഹമ്യാവ് വംശാവലി പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ പല ആളുകൾക്കും വംശാവലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരെയൊക്കെ നെഹമ്യാവ് പുറത്താക്കി. അപ്പം വംശാവലി എന്ന് പറയുന്നത് ഒറിജിനാലിറ്റിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം മുതൽ ഇങ്ങോട്ട് പ്രവചിച്ചു വന്ന മുഴുവൻ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് ഈ യേശു എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ വംശാവലി സ്ഥാപിച്ചേ പറ്റൂ. അതാണ് പറയുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. കണ്ടോ, ക്ലാരിറ്റിയാണ്. ആ പറഞ്ഞവനാണ് ഈ ജനിച്ചിരിക്കുന്നതെന്ന് യഹൂദന് മനസ്സിലാകണമെങ്കിൽ ഒറിജിനാലിറ്റി വ്യക്തമാക്കപ്പെടുന്ന വംശാവലി പ്രൂവ് ചെയ്തേ പറ്റൂ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് 4 പുത്രത്വത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1 അബ്രഹാമിൻ്റെ പുത്രൻ, 2 ദാവീദിൻ്റെ പുത്രൻ, 3 മനുഷ്യപുത്രൻ, 4 ദൈവപുത്രൻ. ഇത് 4 അവകാശങ്ങളാണ്. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ പലസ്തീൻ്റെ അവകാശിയാണ്. ദാവീദിൻ്റെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞാൽ അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശിയാണ്. അവൻ മനുഷ്യപുത്രനാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ അവകാശിയാണ്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള സകലത്തിൻ്റെ അവകാശിയാണ് കർത്താവ്. സന്തോഷമായിരിക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാണ്. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയാം, നാം ഒരു അബദ്ധ പഞ്ചാംഗത്തിൻ്റെ പുറകെയല്ല ഇറങ്ങിയിരിക്കുന്നത്, നാം ഒരു സത്യത്തിൻ്റെ പുറകെയാണ്. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവർ കെട്ടുകഥ പറയുന്നു എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ തങ്ങി വാ, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഇത് കെട്ടുകഥയല്ല കേട്ടോ, ഇത് ചുമ്മാ ഞങ്ങൾ എന്തോ പറയുകയല്ല, ഇതൊരു സത്യമാണ്. ഇതിൽ പരമൊരു സത്യമില്ല, ഇതിനപ്പുറത്തൊരു സത്യമില്ല. അതുകൊണ്ട് ഇറങ്ങി വാ. ഈ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും ഒക്കെ പൊളിച്ച് കളഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ സത്യത്തിലേക്ക് ഇറങ്ങി വാ. ഇങ്ങനെ വംശാവലി കൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷമാണ് മത്തായി സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ 3 യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന, സ്തോത്രം, അതികായനായ ഒരു മനുഷ്യൻ്റെ, ആർക്കും മെരുങ്ങാത്ത ഒരു മനുഷ്യൻ്റെ, ഒരു ആത്മീക ധൈര്യശാലിയുടെ അവതരണമാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ യോഹന്നാൻ്റെ കാലം എന്ന് പറയുന്നത് ചരിത്ര പശ്ചാത്തലം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുമ്പോൾ മല
മലാക്കി പ്രവചിച്ച അമ്മൻ പറഞ്ഞതിന് ശേഷം ഈ മത്തായി സുവിശേഷത്തിൽ സെക്കനിയാവിനോടുള്ള ദൈവിക ഇടപെടലിനെ കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ കാലഘട്ടത്തെ ഇടക്കാല ചരിത്രം എന്നാണ് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത്. ഏതാണ്ട് 400-ലധികം വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ആത്മീക പശ്ചാത്തലം പറയാം. പുരോഹിതന്മാർ മദ്യപിച്ച് ആലയത്തിനകത്തെത്തി വിശുദ്ധ മേശകളെ അവരുടെ ഛർദി കൊണ്ട് നിറച്ച് ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ ആലയത്തെ പുരോഹിതന്മാർ അശുദ്ധമാക്കിയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ. പ്രവാചകന്മാർ ബാൽമുഖാന്തരം പ്രവചിക്കുന്ന, വ്യാജം പ്രവചിക്കുന്ന, തോന്നിയതുപോലെ പ്രവചിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അന്നത്തെ ആത്മീക നേതൃത്വമായ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഴിതെറ്റിപ്പോയപ്പോൾ ആലയത്തിനകത്തേക്ക് ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയാതെ തൻ്റെ സാന്നിധ്യത്തെ ദൈവം പിൻവലിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് മറ്റൊരു പേരാണ് ഇരുണ്ട കാലഘട്ടം, മറ്റൊരു പേരാണ് ഇടക്കാല ചരിത്രം. ഈ ചരിത്രത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചു പോയാൽ ചില രക്തരൂക്ഷിത രക്തരഹിത വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മക്കാബിയൻ വിപ്ലവങ്ങൾ അത് അപ്പോക്രിഫിക്കൽ ബുക്കുകളിൽ നിങ്ങൾക്ക് കാണാം. 1 മക്കാബിയർ, 2 മക്കാബിയർ, തോബിത്ത്, ജൂഡിത്ത് ഇങ്ങനെയൊക്കെ തുടങ്ങിയ പുസ്തകങ്ങളിൽ ഈ ചരിത്രങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ വിപ്ലവങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും ദൈവം ഇടപെടുകയില്ല. ആ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ എല്ലാ പുരോഹിതന്മാരും ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസാരമായി നടന്ന ഒരു പുരോഹിത കുടുംബം, അതാണ് സെക്കരിയാവിൻ്റെ കുടുംബം. ആ കുടുംബത്തിലുണ്ടായ ദൈവപ്രവൃത്തി നമുക്കറിയാം. ആ ചോരക്കുഞ്ഞിനെ കയ്യിലിട്ടെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് സെക്കരിയാവ് പ്രവചിച്ച ഒരു പ്രവചനമാണ്, നീയോ പൈതലേ അത്യുന്നതൻ്റെ പുരോഹിതൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അന്നത്തെ കാലത്ത് അസംഭവ്യമായ ഒരു കാര്യമാണത്. കാരണം പുരോഹിതന് ജനിക്കുന്നവൻ പുരോഹിതനാണ്. കാരണം ആ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം പുരോഹിതന്മാരാണ്. മക്കത്തായ പൗരോഹിത്യമാണ് അന്നത്തെ പൗരോഹിത്യം. പക്ഷെ ഇവിടെ അതിന് വൈരുദ്ധ്യമായി ഒരു കാര്യം പറയുന്നത്, ഈ നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ആര്? ജന്മനാ തന്നെ ഒരു പ്രവാചകനായി നിയോഗിതനായവനാണ് യോഹന്നാൻ. യോഹന്നാന്റെ വേഷം നോക്കി, യോഹന്നാന്റെ വേഷം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്. ഇത് സാധാരണക്കാരുടെ വേഷമല്ല കേട്ടോ, ഇത് സന്യാസികളുടെ വേഷമാണ്, സന്യാസിമാർ ധരിക്കുന്ന വേഷമാണ് ഈ വേഷം. അവർ ഭക്ഷണം നോക്കി, വെട്ടുക്കിളിയും കാട്ടുതേനും. ഈ വെട്ടുക്കിളി, ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന സാധനമല്ല, ഇത് ഉണക്കി പൊടിച്ച് ഉപ്പ് ചേർത്ത് കഴിക്കുന്ന ഒരു സാധനമാണ്, അതും സന്യാസിമാരുടെ ഭക്ഷണമാണ്. അപ്പോൾ ഒരു മരുഭൂവാസിയെ പോലെ തീർത്തും ഒരു സന്യാസ വേഷത്തിൽ, സന്യാസ ഭാഷയിൽ, സന്യാസ ഭക്ഷണ രീതികളുമായി നടന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മരുഭൂമിയിൽ നിന്നിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വെൺമണി ക്രൂസേഡിനെ പറ്റിയുള്ള പരസ്യം എവിടെയല്ല ഹോട്ടല്ലേ സൈമൺ ബാസ്റ്റ്. കൃത്യമായിട്ട് ഞാൻ ഓർക്ക്, എത്ര ഭംഗിയായിട്ടാണ് ഈ പ്രോഗ്രാം മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഈ ക്വയറും ഈ സിസ്റ്റവും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് ഒരാന ചന്ത ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ സംഭവം കൊള്ളാം, ഇത്രയും പരസ്യം ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ പവർ വിഷൻ്റെ ലൈവ് സ്ട്രീമിങ്, പിന്നെ എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലേ. ഇതെല്ലാം ചെയ്തിട്ടും ഇത്രയും പേരെ വന്നിട്ടുള്ളൂ, ഇത് കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഗ്രൗണ്ടിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ആളുണ്ട്. പക്ഷേ യോഗന്നാൻ്റെ പ്രസംഗ സദസ് നോക്കിക്കോണം, ഇതുപോലെ 40 അടി നീളത്തിൽ 26 അടി വീതിയിൽ ഒരു സ്റ്റേജ് ഇല്ല. ബേർഷേബ ബോയ്സ് വോയിസിൻ്റെ 20,000 വേർഡ്സ് സൗണ്ട് സിസ്റ്റം ഇല്ല. യേശുദാസ് ബ്രദറിന്റെ മ്യൂസിക് ടീം അവിടെ ഇല്ല. ലൈവ് ചെയ്യാൻ പവർ വിഷനും ഇല്ല. പക്ഷെ ദൂത് കേൾക്കാൻ ആള് വന്നെന്നുള്ളതാ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിയോഗത്തിന്റെ ദൂത് പ്രാപിച്ചവൻ നിയോഗത്തിന്റെ ദൂതുമായി മരുഭൂമിയിൽ നിന്നാലും ആ നിയോഗത്തിനകത്തേക്ക് ദൈവം വലിച്ചിടാൻ കൊതിക്കുന്നവർ അവിടെ എത്തപ്പെട്ടിരിക്കും. ഇന്ന് രാത്രിയിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ ദൈവശബ്ദം കേൾക്കാൻ ആരൊക്കെ ദൈവഹൃദയത്തിൽ കരുതപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി നിശ്ചയം ചിലരുടെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് ഗതിഭേദം വരുത്താൻ പോവുകയാണ്. ചിലരുടെ മനോഭാവത്തെ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുക. ആ പ്രസംഗത്തിൻ്റെ 1-ാമത്തെ ഭാഗം, അതാണ് നമ്മൾ വായിച്ചത്, 8-ാമത്തെ വാക്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അതിൻ്റെ 2-ാമത്തെ പോയിന്റ് 10-ാം വാക്യമാണ്, ഇപ്പോൾ തന്നെ തിരിച്ചു വെച്ചാൽ, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, എന്നിട്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. 2-ാമത്തെ പോയിന്റ്. 3-ാമത്തെ പോയിന്റ്,
വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് യോഹന്നാന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രമേയത്തിലെ പ്രഥമ ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്താണത്? മാനസാന്തരത്തിന് യോഗ്യമായ ബലം കൈപ്പി. എനിക്ക് ഈ ബൈബിളിനോടുള്ള സന്തോഷം എന്നാണെന്നറിയും. ഇത് സുകുമാരഴിക്കോടിൻ്റെ ഒരു സാഹിത്യകൃതി പോലെയല്ല, മാധവിക്കുട്ടി അമ്മയുടെ ഒരു നോവൽ പോലെയല്ല. ബൈബിളിന് ഭയങ്കര സവിശേഷതയാണ്. സുകുമാരഴിക്കോടിൻ്റെ ആ കൃതിയുടെ ആശയത്തിനാണ് പ്രാധാന്യത. മാധവിക്കുട്ടി അമ്മയുടെ അല്ലെങ്കിൽ മുഹമ്മദ് ബഷീറിൻ്റെ ആ നോവലിൻ്റെ കഥാതന്തുവിനാണ് പ്രാധാന്യത. പക്ഷേ ബൈബിൾ നേരെ തിരിച്ചാ, അതിലെ ആശയത്തിന് മാത്രമല്ല അതിലെ കഥാതന്തു എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വിളിക്കാൻ പറ്റുമെങ്കിൽ അതിന് മാത്രമല്ല ബൈബിളിലെ വള്ളിക്കും പുള്ളിക്കും വരെ പ്രാധാന്യതയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഒരൊറ്റ വാക്ക് അടർത്തിയെടുത്താലും മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ചാൽ തീരാത്ത ഒരു കനി ഗർഭമാണ് ബൈബിള്. അതുകൊണ്ട് ഈ ബൈബിളിൻ്റെ ദൈവനിശ്വാസ്യത എന്നൊരു പദമുണ്ട്, ദൈവനിശ്വാസ്യത. ആ ദൈവനിശ്വാസ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 കൂടെ ഒന്നുകൂടി 67 ആകാഞ്ഞതും 66 നിന്ന് ഒന്ന് കുറഞ്ഞ് 65 ആകാഞ്ഞതും ഒറ്റ കാര്യം കൊണ്ട് ദൈവ നിശ്വാസ്യത. ഈ ദൈവനിശ്വാസ്യത എന്ന ചിന്തയിൽ പല തിയറികൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുന്ന തിയറിയാണ് വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന തിയോളജിക്കൽ തിയറി. ഇതിൽ പദാനുപദ ദൈവനിശ്വാസ്യത, അതായത് ഇതിലെ ഓരോ പദങ്ങളും ഓരോ ആശയങ്ങളല്ല, ഒരു പേജിലെ കുറേ കാര്യങ്ങളല്ല, ഓരോ പദങ്ങളും ദൈവനിശ്വാസ്യമാണ്. പറഞ്ഞാലും 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 തീരുകയില്ല. ഇന്ന് രാത്രി ഈ പുസ്തകത്തിൻ്റെ പ്രഘോഷകനായി ദൈവം എന്നെ തെരഞ്ഞെടുത്തതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ആവേശമുള്ള സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ ഹൃദയമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ പുസ്തകത്തിൽ ഒറ്റ പദമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, മാനസാന്തരം. അത് പറയാനുള്ള നേരം തന്നെ ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയെങ്കിൽ അതിന് യോഗ്യമായ ഫലം എന്താണെന്ന് പുറകാലം പറയാം. അപ്പോൾ ഒറ്റ വാക്ക് പറയാൻ പോവുക, മാനസാന്തരം. എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞേ, മാനസാന്തരം. എന്താ ഈ മാനസാന്തരം? എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് കേട്ടപ്പോൾ ചിലരുടെയൊക്കെ നെറ്റി ചുളിച്ച് കാണും. കാരണം സ്തോത്രം, മറ്റെന്തെങ്കിലും കടുകെട്ടി സംഭവങ്ങളൊക്കെയാണ് ചിലർ പ്രതീക്ഷിച്ചത്. അതൊക്കെ വരുന്നുണ്ട്, പുറകാലം നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ആ വാക്കിനെ ഒന്ന് 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 വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. മാനസാന്തരം, എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ കേവലം മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റമല്ല, പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ ഒരു വ്യതിയാനവുമല്ല, വിശ്വസിച്ചു വന്ന ഏതാനും ചില കാര്യങ്ങളുടെ ഒരു ചെറിയ മാറ്റവുമല്ല. പിന്നെന്താണ് മാനസാന്തരം? ഒരു വ്യക്തിയുടെ മുഴു ആളത്വത്തിലേക്കും സുവിശേഷത്തിൽ അധിഷ്ഠിതമായി പരിശുദ്ധാത്മ പ്രേരിതമായി വ്യാപരിക്കുന്ന ആഗമനമായ ഒരു മാറ്റത്തെ വിളിക്കാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം. ആമേൻ. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് മാനസാന്തരമാണ്. സ്തോത്രം. ഇതാർക്കാവശ്യമുണ്ട്? ഉയർന്നവനും താണവനും ധനികനും ദരിദ്രനും സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണ് മാനസാന്തരം. ഈ മാനസാന്തരത്തിൽ എന്തൊക്കെ ഉണ്ടാകണം? മാനസാന്തരത്തിൽ എന്തൊക്കെ ഉണ്ടാകണം? ഒന്ന്, പാപത്തിൻ്റെ നേർക്കുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം മനോഭാവത്തിന് മാറ്റം. രണ്ട്, ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഹൃദയം തകർന്ന ദുഃഖം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ മാനസാന്തരത്തിൻ്റെ വഴിയിലാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് കരുതുകയാണ്. ഹല്ലേലൂയ. ഇനിയും
ഈ മാനസാന്തരം എന്ന പദത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ പാസ്റ്റർ പുതിയ ആളുകളോടാണ് ഈ പ്രസംഗിക്കുന്നതെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാവർക്കും വേണം, പ്രസംഗിക്കുന്ന എനിക്കും വേണം, യോഗം നടത്തുന്ന സൈമൺ പാസ്റ്റർക്കും വേണം, മാവേലിക്കര സെൻട്രൽ സെക്രട്ടറിക്കും വേണം, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സീനിയർ പാസ്റ്റർ ജോയി എ ചാക്കോ പാസ്റ്റർക്കും വേണം, സകല മനുഷ്യർക്കും വേണം. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഈ ചെറുതെന്ന് തോന്നുന്നതാണ് ചിലപ്പോൾ മാരകമാകുന്നത്. എത്ര കാലം മാനസാന്തരം വേണമെന്ന് എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. എത്ര കാലം വേണം പാസ്റ്ററെ മാനസാന്തരം? മരിച്ചു കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റും കൂടെ വേണം മാനസാന്തരം. പിടികിട്ടിയില്ല, അത്രയും ഗൗരവമാണ്. മനസ്സിലായി കാണും. ഒന്നുകൂടെ പറയാം, മരിച്ച് പെട്ടിക്കിടത്തുകയല്ലേ, മരിച്ചു കഴിഞ്ഞ് ഒരഞ്ചു മിനിറ്റും കൂടെ നമ്മൾ വേണം മാനസാന്തരം. ഇനി അതിൻ്റെ അങ്ങേ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വാക്യം പറയാം. ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനായി കാണുകയും ചെയ്ത നിന്റെ നിലവിളക്ക്, അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ ഇരിപ്പൊക്കെ കൊള്ളാം. എല്ലാവരും കാണുന്നത് പോലെ സ്റ്റേജിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ കർത്താവ് വരുമ്പോൾ മാനസാന്തരപ്പെടാതാണ് ഇരിക്കുന്നതെങ്കിൽ അതാ ഗൗരവം. അപ്പൊ യേശു വരുമ്പോൾ കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യം ഇവന് മാനസാന്തരം ഉണ്ടോന്നുള്ളതാണ്. നമ്മളൊക്കെ ഇന്നലെ ചെയ്ത എന്തിനകത്തൊക്കെയാണ് ആവേശം കൊള്ളുന്നത്? 1998 ഞാനൊരു വലിയ സംഭവമായിരുന്നു. അത് കഴിഞ്ഞല്ലോ, ഇപ്പൊ 2018. 2010 ഞങ്ങൾ തീയായിരുന്നു, ഇപ്പൊ കരി പോലും അല്ല. അവിടെ ഒന്നും പോയി, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തീയായിരുന്നോ പുകയായിരുന്നോ നാലയത്തിൻ്റെ നടുക്കത്ത് വലിയ തൂണായിരുന്നോ, ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഞാൻ വരുമ്പോൾ നിനക്ക് മാനസാന്തരം ഉണ്ടോ? അതുകൊണ്ട് ഇത് പുതിയ ആളുകളോടാണ് ഈ പ്രസംഗിക്കുന്നതെന്നൊന്നും ചിന്തിക്കരുത്. എല്ലാവരോടും ഉള്ള ദൂത. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കാര്യം ഇങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചത് എനിക്കങ്ങ് വിഷമം തോന്നി. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇത്രയും നാളും പ്രസംഗിക്കാതിരുന്നോന്നുള്ളതാണ്. സ്തോത്രം. ഇതാണതിൻ്റെ കാര്യം. ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക്, അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ ഇരിപ്പൊക്കെ കൊള്ളാം. പിന്നെ പക്ഷേ കർത്താവ് വരുമ്പോൾ ഈ മാനസാന്തരം ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ എടുത്ത് പഞ്ചായത്തിന് പുറത്ത് കളയും. മനസ്സിലാകുന്നവർക്ക് ഈ സ്തോത്രം. അതുകൊണ്ട് കാതു തുറന്ന് കണ്ണു തുറന്ന് ഗൗരവത്തോടെ കേട്ടാണ്. ഇനി ഈ മാനസാന്തരം പഴയ നിയമത്തിൽ എങ്ങനെ വസ്ത്രം? മാനസാന്തരം പഴയ നിയമത്തിൽ എങ്ങനെയാണ്? ഞാൻ ഈ പഴയ നിയമത്തിൽ മാനസാന്തരം എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി പഴയ നിയമത്തിൻ്റെ ഈ 39 പുസ്തകത്തെ പഠിച്ചപ്പോൾ ഒരൊറ്റ വാക്യത്തിലേ ഉള്ളൂ മാനസാന്തരം എന്ന പദം. അത് സങ്കീർത്തനം 55 അവിടെ എഴുതിയിരിക്കുന്നത്. 55:19 അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. അവിടെ ഈ മാനസാന്തരം എന്ന പദമുള്ളു. അപ്പോൾ മാനസാന്തരത്തിന് അത്ര പ്രാധാന്യതയുള്ളോ പഴയ നിയമത്തിൽ? അല്ല. മാനസാന്തരം എന്ന ആശയമുണ്ട്. എന്നോടൊപ്പം വരണേ. മാനസാന്തരം എന്ന ആശയമുണ്ട് ഈ പഴയ നിയമത്തിൽ. സൈമൺ പാസ്റ്ററെ 2 വിശ്വാസം എന്ന പദമുള്ളു. 2 ഉള്ളൂ. 39 പുസ്തകത്തിൽ 2 ഉള്ളൂ ഫെയ്ത്ത് എന്ന പദം. അപ്പൊ ബാക്കിയൊക്കെ ഫെയ്ത്ത് അല്ലയോ? ഇല്ല, ഫെയ്ത്തിന് പകരം ആശ്രയം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ആശ്രയം എന്ന പദം, ഫെയ്ത്ത് എന്ന പദം 2 ഉള്ളൂ. അത് മറ്റ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ മാനസാന്തരം എന്ന പദത്തിൻ്റെ ഒരു വലിയ ശേഖരമൊന്നും പഴയ നിയമത്തിൽ ഇല്ലെങ്കിലും ആശയമുണ്ട്. ഞാൻ ഈ മാനസാന്തരം എന്ന പദം പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു വന്നപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ പദം നാഹം എന്നാണ്. നാഹം. ഈ നാഹം എന്ന പദത്തിൻ്റെ അർത്ഥം അനുതാപം എന്നാണ്. അപ്പൊ പഴയ നിയമത്തിൽ മാനസാന്തരം എന്ന ആശയത്തെ കൊണ്ടുവരുന്ന പദം, അതിന് പകരമായിട്ടുള്ള പദം അനുതാപമാണ്. കേട്ടോണേ. ഈ അനുതാപത്തെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു വന്നപ്പം 3 നിലകളിൽ നമുക്ക് കാണാം. 1,
പാപിയുടെ അനുതാപം, രണ്ട് വിശുദ്ധന്മാരുടെ അനുതാപം, മൂന്ന് ദൈവത്തിൻ്റെ അനുതാപം. അത് മൂന്നും മൂന്നാശയങ്ങളാണ്. എന്നോടൊപ്പം വരണം. ഈ പാപിയുടെ അനുതാപം എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? യിർമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യിർമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എട്ടാം അധ്യായം ആറാമത്തെ വാക്യം. അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ്. അപ്പൊ പാപി എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ, വചനത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ, അവൻ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് അനുതപിച്ച് മടങ്ങി വരണം. സ്തോത്രം. അവനത് ചെയ്തില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ടാത്തത് ചെയ്തു പോയി, പറയേണ്ടാത്തത് പറഞ്ഞു പോയി, നിൽക്കണ്ടാത്തടത്ത് നിന്നു പോയി. ഇതാണ് പാപി പറയേണ്ടത്. ഹല്ലേലൂയ. വിവരിക്കാൻ നേരം പോരാ. അപ്പൊ വിശുദ്ധൻ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധൻ, അത് മനസ്സിലാക്കണമെങ്കിൽ യോബന്റെ പുസ്തകം 42 അധ്യായം ആറാമത്തെ വാക്യം വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിക്കുന്നു. യോബേ, അങ്ങ് എന്തിനായി അനുദിക്കുന്നു? യോബേ, അങ്ങക്ക് അനുദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം, ഒന്നാം അധ്യായത്തിൽ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. സ്തോത്രം. ഇയ്യോബിനെ പറ്റി പറയുന്ന വാക്കുകൾ, അവൻ ആരാന്ന എട്ടാമത്തെ വാക്യം നോക്കി, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടാക്കുന്നൻ. അങ്ങനെ ഒരുത്തനും ഈ ഭൂമിയിലില്ല. കേട്ടോണേ, കേട്ടോണേ, അങ്ങനെ ഒരുത്തൻ, ഈ ക്വാളിറ്റി ഉള്ളവൻ ഇയ്യോബല്ലാതെ ഈ ഭൂമിയിലില്ല. അപ്പൊ ദൈവം പറയുകയാണ്, അവൻ നീതിമാനാണ്. ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയാത്ത ഒരൊറ്റ ജന്മമേ ഉലക ചരിത്രത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് പിശാച്. കർത്താവ് അവനെ വിളിച്ച പേരാണ് ബോഷ്കും ബോഷ്ടിൻ്റെ അപ്പനും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, തൻ്റെ വൃതന്മാരെ നാൾ തോറും കുറ്റം ചുമത്തുന്ന അപവാദി. ഈ അപവാദി പോലും ഇയ്യോബിനെ പറ്റി പറഞ്ഞത് അവൻ ഭക്തനാണ്. പിന്നെ അമ്മാമ്മ ഐ സി യുവിലെ വിസിറ്റേഷന് ചെന്നപ്പോൾ അമ്മാമ്മയും പറഞ്ഞു, നീ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ. അമ്മാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ശരിയാ. ചിലർക്ക് നാട്ടുകാരുടെ വലിയ സാക്ഷ്യമൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വലിയ സാക്ഷ്യമില്ല. ഇത് വീട്ടിലെ സാക്ഷ്യമുണ്ട്. ദൈവം പറഞ്ഞു, പിശാചു പറഞ്ഞു, അമ്മാമ്മയും പറഞ്ഞു, ഇയാൾ ഭക്തനാണ്. പിന്നെ എന്തിനാ അയ്യോബേ അങ്ങ് അനുദിക്കുന്നത്? ഈ മൂന്ന് സാക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അതൊരു പശ്ചാത്തലമാണ്. അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നോക്കി, അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും ഞാൻ എൻ്റെ കണ്ണാൽ അവനെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു പെർഫെക്റ്റ് മാൻ ആണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഓ ഹല്ലേലൂയ. അവൻ ദൈവത്തെ കണ്ടുപോയാൽ ഞാൻ എന്തോ ആണെന്നുള്ള അവൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ആത്മനികളത്തിൻ്റെ ചിന്തകൾ അവിടെ അവസാനിക്കും. അവൻ തന്നെ വിനയപ്പെട്ടു പോകും. ഓ ജീസസ്, ജീസസ്, ഞാൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന്, എല്ലാവരേക്കാളും കഴിവുള്ളവനും മിടുക്കനുമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ട ഇയ്യോബ് ദൈവത്തെ കണ്ടുവെന്ന ഒറ്റ കാരണത്തിൽ തന്നെ തന്നെ വെറുത്തിട്ട് പൊടിക്കകത്തും ചാരത്തിനകത്തും കിടന്ന് അനുദപിക്കുക. ഓ ജീസസ്, ഇന്ന് രാത്രി ദൈവത്തെ കാണുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തെ കാണുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. അത് എന്തെങ്കിലും പ്രസംഗം കേട്ട് ബഹളം വെക്കുന്നവരൊന്നുമല്ല, ആത്മക്കണ്ണുകൊണ്ട് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കാണുന്നവരെ ഈ രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ഇത് ഭക്തന്മാരുടെ ഒരു ശൈലിയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ
ആറാറ് ചിറകുകളുള്ള സറാഫുകൾ അവനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ, അവിടെ വെളിപ്പെട്ട ആ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് എന്താ ചെയ്തത്? ഉറക്ക നിലവിളിച്ചു, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ഹല്ലേലൂയ. യെശയ്യാവേ അങ്ങ് പാപിയാണോ? അല്ല. പക്ഷേ പരിശുദ്ധൻ 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 എന്ന് സറാഫുകൾ പറയുന്നത് പോലെ എൻ്റെ വായ് കൊണ്ട് പറയാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് അറിയാതെ വിളിച്ചു പോയതാ, അയ്യോ ഞാൻ നശിച്ചു. ഹോ ജീസസ്. ഇതാണ് ഭക്തന്റെ നിലവിളി. ദൈവത്തെ കാണുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു പോകും. ദൈവത്തെ കാണുമ്പോൾ അവൻ ആകെപ്പാടെ സ്തോത്രം ദൈവം മുമ്പാകെ വീണു പോകും. അതുകൊണ്ടല്ലേ പഴയ നിയമം മുഴുവൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മഹത്വത്തെ കണ്ടപ്പോഴൊക്കെ ഭക്തന്മാർക്ക് സമ്മിശ്ര പ്രതികരണം ഉണ്ടായത്. യെഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ യെഹെസ്കേൽ മഹത്വത്തിന്റെ ആ ദർശനം കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ദൈവത്തിന്റെ മുൻപാകെ വീണുപോയി. ഹല്ലേലൂയ. ദാനിയേൽ പുസ്തകം 9-10 അധ്യായങ്ങളിൽ ദാനിയേൽ ഒരു ദർശനം കണ്ടപ്പോൾ ബല ഒട്ടും ശേഷിക്കാതെ മരിച്ചവനെ പോലെ ആയിപ്പോയി. ഹല്ലേലൂയ. അവിടെ ബലമില്ലാതെ താഴെ വീണുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദൈവത്തെ കാണുന്നവൻ തന്റെ ജീവിതത്തിന്റെ ആഗമനമായ മേഖലകളെ ഓർത്ത് അവൻ നിലവിളിച്ചിരിക്കും. അങ്ങനെ ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയും, നിങ്ങൾ കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തെ കണ്ടാൽ നമ്മുടെ നിലവാരം മാറും. ദൈവത്തെ കണ്ടാൽ നമ്മുടെ മനോഭാവം മാറും. ദൈവത്തെ കണ്ടാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ ശൈലി മാറും. ദൈവത്തെ കണ്ടാൽ നമ്മുടെ ഇരിപ്പിൻ്റെ രീതി മാറും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഫീൽ ചെയ്തു തുടങ്ങിയാൽ നമ്മളുടെ പ്രതികരണത്തിൻ്റെ ശൈലി മാറും. ഈ രാത്രി ആ അളവിൽ വചനത്താൽ സ്പർശിക്കപ്പെടുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പം പാപി അനുദപിച്ചു, വിശുദ്ധന്മാർ അനുദപിച്ചു. എനിക്ക് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയം പോരാ. ആമേൻ. ഇനി ദൈവം അനുദപിച്ചു എന്ന് കാണുന്നു. ദൈവം പാപം ചെയ്തത് കൊണ്ടല്ല അനുദപിച്ചത്. യോനയുടെ പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ, സ്തോത്രം, വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, വരുത്തിയതുമില്ല. ദൈവം അനുദപിച്ചോ? അനുദപിച്ചു. എങ്ങനെ അനുദപിച്ചു? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോ, കേട്ടപ്പോ അല്ല, കമൺ, കേട്ടപ്പോ അല്ല. ഹല്ലേലൂയ. ഒരു പ്രസംഗനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സംവിധാനം സന്തോഷ, ഇത്രയും ജനം സന്തോഷ. ഒരു സംഘാടകനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് നിറച്ച് ആള് കയറിയാൽ സന്തോഷ, പ്രസംഗം ഗംഭീരമായാൽ സന്തോഷ, വർഷിപ്പ് നന്നായാൽ സന്തോഷ. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് നിറയുന്നതല്ല സന്തോഷം, പ്രസംഗം നന്നാകുന്നതല്ല സന്തോഷം, സംവിധാനം കൃത്യമാകുന്നതല്ല സന്തോഷം, ആ കേട്ട വചനത്തിൻ്റെ ചലനം ജനത്തിൽ ഉണ്ടാകുന്നതാണ് സന്തോഷം. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാനസാന്തരത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകുക നല്ലതായിരുന്നു. പവർവിഷൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞ് പോകുന്നതല്ല ദൈവത്തിൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ സന്തോഷം ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ പ്രവൃത്തിക്കകത്തേക്ക് ചലിച്ച് തുടങ്ങുമ്പോൾ അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടിലെ പ്രതികരണമല്ല വിഷയം, ഈ ഗ്രൗണ്ടിലെ ബഹളമല്ല വിഷയം. ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ സന്തോഷിച്ചാലും നിങ്ങൾ സന്തോഷിച്ചില്ലെങ്കിലും, ഗ്രൗണ്ടിൽ കരം ഉയർത്തിപ്പിടിച്ച് ആരാധിച്ചാലും ഇല്ലെങ്കിലും, ഇവിടുന്ന് നിറങ്ങിയിട്ട നാളുകളിൽ ഈ ഞായറാഴ്ച യോഗത്തിന് ആശീർവാദം പറഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഈ വചനത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ എങ്ങനെ,
ഓ ജീസസ് അതാ എബ്രായ ലേഖനം പറയുന്നത് കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായികയാൽ അത് അവർക്ക് ഉപകാരമായി ഭവിച്ചില്ല. ഈ മൈക്കിൻ്റെ ഒരു 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 സംവിധാനം തന്നെ നമുക്കറിയാം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കൊച്ചു ഡയഫ്രം ക്യാച്ച് ചെയ്യുകയാണ്, അതിനെ കാന്തിക തരംഗമാക്കുകയാണ്, എന്നിട്ട് ആ കാന്തിക തരംഗം വീണ്ടും മിക്സറിലേക്ക് സെൻഡ് ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്ന് അത് ഇലക്ട്രിക് തരംഗമായി ഈ ലൗഡ് സ്പീക്കറിലെത്തി, ആംപ്ലിഫയറിലൂടെ ലൗഡ് സ്പീക്കറിലെത്തി, വീണ്ടും അത് ശബ്ദ തരംഗമാകുമ്പോഴാണ് നിങ്ങളുടെ കാതുകളിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളുടെ ശബ്ദം എത്തുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രോസസ്സുകൾ നടക്കുന്നു, കാന്തിക തരംഗമാകുന്നു, ഇലക്ട്രിക് തരംഗമാകുന്നു, വീണ്ടും ശബ്ദ തരംഗമാകുന്നു, ശബ്ദ തരംഗം കാന്തിക തരംഗമായി, കാന്തിക തരംഗം ഇലക്ട്രിക് തരംഗമായി, ഇലക്ട്രിക് തരംഗം വീണ്ടും ശബ്ദ തരംഗമാകുമ്പോഴാണ് ഇത് കാതിലെത്തുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഇതുപോലെ വചനം കേൾക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ഈ വചനം വിശ്വാസമായി പരിണമിക്കണം. ഇന്ന് രാത്രി റെജിപ്പാസുടെ പ്രസംഗം മാത്രമല്ല, ഇവിടെ ഞായറാഴ്ച രാത്രിയിൽ ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ സന്ദേശങ്ങളും നിങ്ങളുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. അതാണ് ഉപകാരമാകുന്നത്. ജീസസ്, ഞാൻ പറയാം, ഞാനിവിടെ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്നും പൊതു സുവിശേഷമെന്നും ഒക്കെ ഞാനിവിടെ നിന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇൻഫർമേഷനാണ്, ഇൻഫർമേഷന് വേണ്ടി അതൊക്കെ പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ ആത്മീയ വളർച്ച ഉണ്ടാകുന്നോർത്തൊന്നും അല്ലാതെ പറയുന്നത്, ഇൻഫർമേഷനാണത്. ഐ മീൻ ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോയാൽ പോരാ, ഈ രാത്രി പ്രയോജനം ഉണ്ടാകണം. കേട്ടവർക്കായി സ്തോത്രം. പ്രയോജനം ഉണ്ടാകണം. ഹലോ ഹലോ, സ്തോത്രം. യോഗത്തിന് വന്നിരിക്കുമ്പോൾ വെറുതെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരുന്നാൽ പോരാ, ഇത് പ്രയോജനമാകണമെങ്കിൽ നിന്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. വചനം വിശ്വാസമായി പരിണമിക്കുന്നത് ആമേൻ നമുക്ക് കാണാൻ പറ്റും. ഓ, അത് മനസ്സിലായില്ല, അത് മനസ്സിലായില്ല. വചനം വിശ്വാസമായി പരിണമിക്കുന്നവന് കോട്ടുവ വിട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വചനം വിശ്വാസമായി പരിണമിക്കുന്നവൻ മൊബൈലെ മാന്തിക്കൊണ്ടിരിക്കുകയല്ല. വചനം വിശ്വാസമായി പരിണമിക്കുന്ന ആമേൻ ഒരു വ്യക്തിക്ക് ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കാൻ പറ്റത്തില്ല. വചനം വിശ്വാസമായി പരിണമിക്കുന്ന ഒരുത്തനെ വാട്സാപ്പിൽ ഹായ് വിടാൻ പറ്റത്തില്ല. കാരണം വചനം അവനെ പിടിച്ചു ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു ചലനമായി ഇവിടെ നടക്കേണ്ടത്. അവിടെ ദൈവം നിനവയിൽ യോനയുടെ പ്രസംഗം കേട്ടവരുടെ അകത്ത് ആ പ്രവൃത്തി കണ്ടു. ദുർമാർഗം വിട്ടുതിരിഞ്ഞെന്ന് പ്രവൃത്തികളാൽ കണ്ടു. ജീസസ്, ഈ രാത്രി ഞാൻ പറയാം, ചില 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 ന്യായവിധികൾ, ചില ദൈവം ഉച്ചരിച്ച ചില ന്യായവിധികൾ ചിലരിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പാകെ നിങ്ങൾ സറണ്ടർ ആകണം. അത് ദൈവം കാണണം. ഓ ഹല്ലേലൂയ, പ്രസംഗം കണ്ടാ പോരാ, സംഘാടകർ കണ്ടാ പോരാ, ദൈവം കാണണം. Glory to God, glory to God, glory to God. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കൈ എടുക്കുന്നതും നിങ്ങൾ കൈ ഉയർത്തുന്നതും നിങ്ങളൊന്ന് കരയുന്നതും പ്രസംഗകൻ കാണാൻ വേണ്ടിയല്ല. ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ ആമേൻ ക്യാമറയിൽ ലോകം കാണാനല്ല, പിന്നെ അത് കണ്ടെന്ന് ആശ്വസിക്കാൻ വേണ്ടിയൊന്നുമല്ല, സന്തോഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, ദൈവം കാണണം. ഓ ജീസസ്, നിന്റെ അഭിനയമൊക്കെ ദൈവത്തിനറിയാം. മനുഷ്യനുള്ളത് ഇന്നതെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ അവന് യാതൊരുത്തൻ്റെ സാക്ഷ്യം ആവശ്യമല്ല. സ്തോത്രം. മനുഷ്യനുള്ളത് എന്താണെന്ന് കർത്താവിന് സ്വതവേ അറിയാം. കേട്ടോ കേട്ടോ, നിന്റെ അകത്തൊരു ചിന്ത ഉണ്ടാകുമ്പോൾ അതേ ചിന്ത അതേ ഫോമിൽ ദൈവഹൃദയത്തിനകത്ത് ഉളവാകുന്നുണ്ടെന്ന് അറിഞ്ഞോണം. മനുഷ്യനുള്ളത് ഇന്നതാണെന്ന് സ്വതവേ അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി വസ്ത്രത്തെ അല്ല ഹൃദയത്തെ കീറിയിട്ട് വചനത്തിന് മുമ്പാകെ സറണ്ടറായാൽ ദൈവഹൃദയം ഉച്ചരിച്ച ചില ചില ന്യായവിധികൾ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ ഭവനത്തിനകത്തു ഇന്ന് രാത്രി പടി കടന്നു പോകുന്നത് നിനക്ക് കാണാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ. അത് മാത്രമല്ല, സാത്താന്യ അധരങ്ങൾ ഉച്ചരിച്ച ചില ശാപങ്ങൾ നിന്നെ വിട്ട് മാറുന്നത് നിനക്ക് കാണാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി വചനത്തിന്റെ ചലനങ്ങൾ ഇവിടെ വെളിപ്പെടട്ടെ, വചനത്തിന്റെ ചലനങ്ങൾ ഇവിടെ വെളിപ്പെടട്ടെ. അത് ദൈവഹൃദയത്തെ ചലിപ്പിക്കത്തക്ക വിധത്തിൽ വചനത്തിന്റെ ചലനങ്ങൾ ഇവിടെ വെളിപ്പെടട്ടെ. ജീസസ്, ജീസസ്. അതിനാ സൈമൺ പാസ് വർഷാവർഷം യോഗം നടത്തുന്നത്. ഇതിന് ലക്ഷങ്ങളുടെ മുടക്കുണ്ട്, നാളുകളുടെ അധ്വാനമുണ്ട്,
വർഷങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് വേദി തരാൻ വേണ്ടിയല്ല, സൈമൺ പാസ്റ്റർക്ക് 7 ദിവസം വേദിയിൽ ഇരിക്കാനുമല്ല. ഇതൊരു ദർശനമാണ്, ഇതൊരു ആത്മഭാരമാണ്, ഇത് കണ്ണുനീരിന്റെ റിസൾട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് കയറ്റി പറയുക, ഞായറാഴ്ച വരെ മഴ പെയ്യാതിരുന്നപ്പോൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല, അതല്ല നമ്മൾ പറയുന്നത്. ജീസസ്, ഹല്ലേലൂയ. ഒരുത്തന്നെ ഉറങ്ങാൻ കഴിയാതെ രാവിലെ സൈമൺ പാസ്റ്റർ അടുക്ക് വരിക, എന്തുവാന്ന് അറിയത്തില്ല പാസ്റ്ററെ, ഞാൻ ഇന്നലെ രാത്രി എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന്. അതാ മീറ്റിങ്ങിൻ്റെ റിസൾട്ട്. ഓ, സഭ കേൾക്കുന്നുണ്ടോ? വെൺമണി പ്രയർ സെൻറ്റർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കാണേണ്ടുന്ന റിസൾട്ട് അതാ. ഓ ജീസസ്. കഴിഞ്ഞ ദിവസം ചിറ്റാറിൽ ഒരു മീറ്റിംഗ് നടന്നു, ചിറ്റാറിൽ. സ്തോത്രം. വെള്ളിയാഴ്ച രാത്രി ജാക്സൺ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി മീറ്റിംഗ് കഴിഞ്ഞു, വെള്ളി ശനി ഞായർ. ഞായറാഴ്ച രാവിലെ 6 മണിയായപ്പോൾ 3 ഫാമിലീസ് ഒരുമിച്ച്, സ്തോത്രം, അവർ കുടുംബത്തിൽപ്പെട്ടവരാണ്, ചേട്ടാനിയന്മാർ, 3 ഫാമിലി ഒരുമിച്ച് അവിടുത്തെ ഷാരോൻ്റെ പാഴ്സനേജിൽ ചെന്ന് പാഴ്സനേജിൽ 6 മണിക്ക് മുട്ടിയിട്ട് പാസ്റ്ററോട് പറഞ്ഞു, അന്നത്തെ പ്രസംഗം എന്തുവാ ഇങ്ങനെ ഞങ്ങളോട് തുടർമാനമായി പ്രസംഗിക്കുക, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കൂടണം, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഇതാ റിസൾട്ട്. അപ്പൻ അറിയാത്ത, അമ്മ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, ഭാര്യ അറിയാത്ത സിം ഒടിച്ചു കളഞ്ഞെങ്കിൽ ഇതാണ് മാനസാന്തരത്തിന്റെ റിസൾട്ട്. പ്രസംഗം കേട്ട് കൈയടിച്ചാ പോരാ, കർത്താവ് കാണണം. പാസ്റ്റർ അല്ല കാണേണ്ടത്, ഞാനല്ല കാണേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല കാണേണ്ടത്, കർത്താവ് കാണണം. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവിടെയാണ് ഈ പ്രസംഗം അനുഗ്രഹിക്കപ്പെടുന്നത്. യോനയുടെ പ്രസംഗം കൊണ്ട് അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് കർത്താവ് കണ്ടപ്പോൾ വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല, അവൻ അതിനെക്കുറിച്ച് അനുതപിച്ചു. ഓ ജീസസ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ആത്മാവിൽ നിങ്ങളോട് പറയും, വചനത്തിന് മുമ്പാകെ ഹൃദയം തകർന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനവേ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോകുക. പൊടുന്നനവെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു സെക്കൻഡ് കൊണ്ട്, ഓ ജീസസ്, ജീസസ്, ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒത്തിരി വർഷങ്ങൾ വേണ്ട, ഒറ്റ സെക്കൻഡ്. ഞാനതിന് തെളിവ് പറയാം. നോഹ പെട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി. നോഹ ഒരു യാഗം കഴിച്ചു, ആ യാഗത്തിൻ്റെ സൗരഭ്യം യഹോവ മണത്തപ്പോൾ ഹൃദയത്തിൽ ദൈവം പറയുകയാണ്, ഇനിയും ഒരിക്കലും മനുഷ്യനെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയല്ല. എപ്പോഴാണ് പറഞ്ഞെന്നറിയാം? ഈ ആരാധന അങ്ങ് സ്വർഗത്തിലെത്തി, കർത്താവ് അതിൻ്റെ സൗരഭ്യം മണത്തപ്പോൾ. ഈ രാത്രി ഞാൻ പറയാം, ഇതുവരെ ഇല്ലാത്ത ഒരു ദൈവപ്രവർത്തി പൊടുന്നനവേ നിനക്ക് വേണ്ടി ദൈവഹൃദയത്തിനകത്ത് രൂപപ്പെടുന്നത് പോലെ. ഹോ രാധബാന ഹത്തന രഗദൽ ജനാധന റംദൽ പ്രമാധന. പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ വചനത്തോടൊന്ന് പ്രതികരിച്ചോണം കേട്ടോ, പ്രസംഗകനോടല്ല, നിങ്ങൾ വചനത്തോടെ പൊടുന്നനവേ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടത്ത് പെട്ടെന്ന് അഭിഷിക്തന്മാർ വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി വിശ്വസിക്കുക, സഹോദരങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കേ. ഇതുവരെ നീ ചിന്തിക്കാത്ത വിധത്തിൽ നിന്റെ കാര്യങ്ങൾക്ക് ഗതിഭേദം വരുന്നത് പ്രവാചകന്റെ വാക്കുകൊണ്ടല്ല, ദൈവഹൃദയം നിനക്ക് വേണ്ടി ചലിക്കുമ്പോഴാണ്. ഓ ജീസസ്. ആമേൻ. ദൈവം മുൾപടർപ്പിനകത്ത് ഇറങ്ങി നിൽക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, മുൾപടർപ്പ് കത്തുന്നത് നോക്കാൻ മോശം വരുന്നത് കണ്ടപ്പോ. മുൾപടർപ്പ് കത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, അതിനകത്തൊന്ന് ദൈവം ഇതുവരെ വിളിച്ചിട്ടില്ല, പക്ഷേ അവൻ വരുന്നത് കണ്ടപ്പോൾ മുൾപടർപ്പിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം അവനെ വിളിക്കുക, മോശേ മോശേ. ഈ രാത്രി നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വെക്കുന്ന, ദൈവ ഹൃദയത്തെ ചലിപ്പിക്കത്തക്ക വിധത്തിൽ നിന്റെ ഹൃദയത്തിൽ നീ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം, നിന്റെ ഒരൊറ്റ സമർപ്പണം,
നിന്റെ ജീവിതത്തിന്റെ ഗതിയെ അടിമുടി മാറ്റി മറിക്കത്തക്ക വിധത്തിൽ ദൈവം അതിനെ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇത് പഴയ നിയമത്തിലെ മാനസാന്തരം, അതിന് അനുതാപം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പുതിയ നിയമത്തിൽ മാനസാന്തരം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പൊതുവിലുള്ള പദം മെറ്റാനോയ്യ എന്നാണ്. ഈ മെറ്റാനോയ്യ എന്ന പദത്തിന്റെ അർത്ഥം പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, ദുഃഖിക്കുക എന്നൊക്കെയാണ്. അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് വേഷത്തിലുണ്ടാകുന്ന മാറ്റമല്ല, എന്തെങ്കിലും വർജനങ്ങളല്ല, പാപത്തോടുള്ള ബന്ധത്തിൽ ശരിയായ വിധത്തിൽ ഒരുവൻ ദുഃഖിക്കുന്നതാണ് ശരിക്കുമുള്ള മാനസാന്തരം. ഞാൻ അതിനൊരു കാര്യം പറയാം, ദുഃഖിക്കാത്ത മാനസാന്തരങ്ങളുമുണ്ട്. അതായത് മാനസാന്തരം ഇല്ലാത്ത മാനസാന്തരികളും ഉണ്ട്. തെളിവ് പറയാം. ഈ അപ്പോസ്തല പ്രവൃത്തി എട്ടാം അധ്യായത്തിലെ ഷിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ സ്നാനപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ഷിമയോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ആ ഷിമയോൻ ആര? മഗധി എന്ന ശക്തിയെ കൊണ്ട് ആഭിചാരം ചെയ്യിപ്പിച്ച് ജനത്തെ ഭ്രമിപ്പിച്ചു വന്ന ഒരുത്തൻ. അവൻ വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന്. എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം തോന്നിയത്, കൂലിപ്പണിക്കാരൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവന് കൺവെൻഷനിൽ സാക്ഷ്യം പറയാൻ അവസരമില്ല. ഇല്ല, നമ്മുടെയൊക്കെ കൺവെൻഷനിൽ സാക്ഷ്യം പറയണമെങ്കിൽ മിനിമം രണ്ട് പേരെ കൊല്ലണം. അല്ലല്ലോ, ഒരു 21 കേസുകൾ ഒരു 14 സ്റ്റേഷനിലെങ്കിലും കാണണം. മിനിമം ഒരു നല്ല ഗുണ്ടെങ്കിലും ആയിരിക്കണം, എന്നാലേ നമ്മുടെയൊക്കെ കൺവെൻഷനിൽ സാക്ഷ്യം പറയാൻ അവസരമുള്ളൂ. അല്ലാതെ ഈ കൂലിപ്പണിക്കാരൻ കപ്പക്കാലയിൽ കളച്ചോണ്ട് വന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു, അങ്ങനെ എവിടെയെങ്കിലും ഒരു കൺവെൻഷന് സാക്ഷ്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതാ രസം. ഇവിടെ ഒത്തിരി പേര് ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രിയാൽ വിശ്വസിക്കുകയും സ്നാനം വയ്ക്കുകയും ഒക്കെ ചെയ്തെന്ന്. പക്ഷേ അവരാരും സ്റ്റേജിലില്ല. സ്റ്റേജിലിപ്പോൾ ആരാ ഉള്ളേ? ഷിമയോൻ. ഇവനാരാ? മഗധി എന്ന ശക്തിയെ കൊണ്ട് ആഭിചാരം ചെയ്ത സ്തോത്രം. ഈ പുള്ളി സ്റ്റേജ് കയറി നിൽക്കുക, സ്തോത്രം. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം കൂടെ വന്ന് പത്രോസൊക്കെ ജനത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി കൈവച്ചപ്പോൾ ഇവരുടെ അടുക്കൽ ഭയങ്കര ആത്മപകർച്ച അങ്ങിറങ്ങി. അപ്പോൾ ഈ പുള്ളി സൈഡ് പിടിച്ച് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കൈ വെക്കുമ്പോൾ ഈ ജനത്തിന് കിട്ടുന്ന അത് എനിക്കും കൂടി ചില പൈസ തരാം. ചെക്കും കൊണ്ടാണ് ചെന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, സ്തോത്രം. നമ്മളാണെ പറഞ്ഞതിനെ എത്ര വേണം, ചെക്ക് എഴുതിക്കോ അച്ഛാ, ചെക്ക് എഴുതിക്കോ അച്ഛാ, നമ്മളാണെ അങ്ങനെയൊക്കെ അടിക്കത്തുള്ളൂ. പക്ഷേ പത്രോസ് വേറൊരു വിധത്തിലാണ് അവനോട് പ്രതികരിച്ചത്, സ്തോത്രം. ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ആ അടുത്ത പദം, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. പക്ഷേ ക്ഷമിച്ചു കിട്ടുമായിരിക്കും, ഉറപ്പൊന്നുമില്ല ജോസ് മാസ്റ്ററെ. പക്ഷേ ക്ഷമിച്ച് കിട്ടുമായിരിക്കും. രണ്ട് പദങ്ങളാണ്, ഒന്ന് പക്ഷേ, രണ്ട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഉറപ്പില്ല. വേണമെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവം കാണും. ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ചു. പത്രോസിൻ്റെ ആ വിഷയത്തിൽ ഒരു ഉറപ്പേ കിട്ടിയിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. നീ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെയുള്ള മാനസാന്തരികളുണ്ട് നമ്മുടെ ഇടയിൽ. പള്ളിക്കമ്മറ്റിയിൽ അച്ഛനുമായിട്ട് ഉടക്കം ഉണ്ടാക്കി പോകാതിരുന്നപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു, അച്ഛാ എത്ര കമ്മറ്റി വേണം, ഞങ്ങളുടെ സഭയിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കമ്മറ്റി മോഹിച്ച് വന്ന അച്ഛായൻ എങ്ങനെ മാനസാന്തരം ഉണ്ടാകുന്നേ? സ്തോത്രം. 15 വർഷമായി ഇപ്പോൾ വന്നിട്ട്, സ്തോത്രം.
ഈ അച്ഛൻ എങ്ങനെ മാനസാന്തരം ഉണ്ടാവും? അപ്പൊ മാനസാന്തരം ഇല്ലാത്ത മാനസാന്തരികൾ, മാനസാന്തരം മതം മാറ്റമല്ല, മാനസാന്തര സഭമാറ്റമല്ല, മാനസാന്തരം പേരുമാറ്റമല്ല, മാനസാന്തര സ്വഭാവം മാറുന്നതാ. നിങ്ങൾ കേൾക്കുന്നവർക്കായി സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? അയ്യോ അങ്ങനെ ചെയ്തിട്ട കാര്യമുള്ളൂ, നമുക്കിപ്പോ മാറ്റമുണ്ടായി. ഹലോ, ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ എന്തോ ചെയ്യാൻ, നമുക്കിപ്പം ഭയങ്കര മാറ്റമാണ്. ഇവിടെയും മാറ്റം, പിന്നെ ഇവിടെയും മാറ്റം, പിന്നെ ഇവിടെയും മാറ്റം, പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അയ്യോ, നമ്മൾ പാടുമ്പോ ഒക്കെ ജോസ് പാസ്റ്റർ ഒക്കെ അങ്ങോട്ട് പാടിയപ്പോ നമുക്ക് സന്തോഷമായിരുന്നു. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പാമ്പ് ചേരയാണോ മൂർഖനാണോ എന്ന് അറിയണമെങ്കിൽ ഒരു ഒരു നുള്ള മണ്ണ് വാരിയൊന്ന് ഇടണം, അപ്പോൾ അറിയാം ഇഹത്തിലെ മായാസുഖമൊക്കെ. സ്തോത്രം. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എൻ്റെ പഴയ സ്തോത്രം. അച്ചായോ, അച്ഛൻ സ്നാനപ്പെട്ടെന്നേ ഉള്ളൂ, മാനസാന്തരപ്പെട്ടിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ചേച്ചി, ഈ അച്ഛൻ അച്ഛൻ എന്ന് പറയുന്നത് കൊണ്ട് സ്തോത്രം. ചിലർക്ക് ഈ പ്രശ്നക്കാർ മൊത്തം അച്ഛന്മാരെന്നുള്ള ഒരു ചിന്ത വരും. സ്തോത്രം. ഈ അച്ഛനെന്ന് വിളിക്കുമ്പോൾ ചേച്ചി ആ കൂടെ ഉണ്ട്. സ്തോത്രം. അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ അച്ഛനെന്ന് ഇവിടെ വിളിക്കുന്നോ അവിടെ ചേച്ചിയും ഉണ്ട് കേട്ടോ. ഈ ഒരു മാറ്റം കൊണ്ട് യാതൊരു വിധ കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം കൊണ്ടേ കാര്യമുള്ളൂ. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്നാനപ്പെട്ട നിന്നിൽ ആ മാറ്റം വരണം. സ്നാനം ഒരു കാർമ്മിക ശുശ്രൂഷയാണ്. അതിലെന്താണോ സംഭവിക്കേണ്ടത് അത് നിന്നിൽ സംഭവിച്ചിരിക്കണം. പാപസംബന്ധമായ മരണം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ദൈവാസം പറഞ്ഞു, അത് റജി ഒരുവൻ ക്രിസ്തുവിലായാൽ, പഴയ സീനിയറായിട്ടുള്ള ഒരു പാസ്റ്റർ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നോട് പേര് പറയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പക്ഷെ ക്രിസ്തുവിൽ നിന്ന് പോയാൽ അവൻ മഹാതറയായിരിക്കും എന്ന് പറഞ്ഞു. സത്യം. ഇവൻ ക്രിസ്തുവുമായിട്ട് കണക്ട് ആയിരിക്കുമ്പോ പുതിയ സൃഷ്ടി, പക്ഷെ ക്രിസ്തുവിൽ നിന്ന് പോയാലോ? അതാണ് പലയിടങ്ങളിലെയും പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചോണേ. ദേ ഈ മൈക്ക് ജാക്സൺ അവിടെ ഡിജിറ്റൽ മിക്സറൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ സംഭവമൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സ്തോത്രം. ഈ മൈക്ക് ജെ ടി എസിൻ്റെ മൈക്കാണ്. ഞാനിത് പിടിച്ച് പ്രസംഗിക്കാം. ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വോയിസ് ഈ സിസ്റ്റത്തിലൂടെ കൃത്യമായി വരണമെങ്കിൽ അതിനൊരു നിശ്ചിത അകലം വേണം. പക്ഷേ ഞാനിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് സൗണ്ട് കേൾക്കുന്നില്ല എന്നും പറഞ്ഞ് പുള്ളി ആ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ല. ഇതിനൊരു നിശ്ചിത അകലം വേണം. ആ അകലത്തിൽ ഈ മൈക്ക് യൂസ് ചെയ്താൽ നന്നായിട്ട് കേൾക്കാം. പക്ഷെ നീ അകലം തോറും, മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെയാ, ഇതുപോലെയാ. കർത്താവുമായി കണക്റ്റഡായി ഇരിക്കുന്നിടത്തോളമേ നിന്നിലെ മാറ്റം നിൽക്കത്തുള്ളൂ. എപ്പം നീ കർത്താവിൽ നിന്ന് അകലുന്നോ, സഭയിൽ നിന്ന് അകലത്തൊന്നുമില്ല, ദൈവത്തിൽ നിന്ന് അകലുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുകയാണ്. ഓ ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അച്ഛൻ അറിഞ്ഞില്ല, അമ്മാമ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞില്ല, പള്ളി അറിഞ്ഞില്ല, പട്ടക്കാരറിഞ്ഞില്ല, ഒക്കെ ശരിയാ. പക്ഷെ അഗ്നിജ്വാലക്കൊത്ത കണ്ടുള്ള ഒരുവൻ ഉയരത്തിലുണ്ടെന്നുള്ളത് മറക്കരുത്. ഓ ജീസസ്. ഈ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ ഒരു പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പു പോലെ പുറത്ത് കളഞ്ഞിട്ട്, അറിയാവുന്ന ഒരു ചേർന്ന് പറഞ്ഞു, എന്നിൽ വസിക്കാത്തവനെ, 15:6, ഒന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഓ ഹല്ലേലൂയ. എന്നിൽ വസിക്കാത്തവനെ, ഇത് പച്ചച്ചെടി അല്ല കേട്ടോ, ഇത് ഇത് ആർട്ടിഫിഷ്യൽ എല്ലാം അല്ലതല്ലേ ആണ്, എന്നാലും ഞാൻ ഇത് ഉറങ്ങി എടുക്കുക. സ്തോത്രം. എന്നിൽ വസിക്കാത്തവനെ, സ്തോത്രം, എന്നിൽ വസിക്കാത്തവനെ
എന്നിൽ വസിക്കാത്തവനെ കർത്താവ് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞു? ഒരു കൊമ്പ് പോലെ. നമ്മുടെ ഈ സഭയ്ക്ക് മൂന്ന് പ്രത്യേക പദങ്ങളുണ്ട്. ഒന്ന് മുടക്ക്, രണ്ട് വിടർത്ത്, മൂന്ന് തിരുത്ത്. ഇവിടെ കിട്ടിയോ? ആ കുടുംബത്തെ മുടക്കി, ചിലർ വിടർത്തി, മറ്റു ചിലർ എഴുതും തിരുത്തി. മുടക്കും വിടർത്തും ഒന്നാണെങ്കിലും തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ സഭയിൽ മാറിയിരിക്കുക. ആ ശിക്ഷാവിധി, ആ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു, അതാണ് തിരുത്ത്. അപ്പം മുടക്ക്, വിടർത്ത്, തിരുത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അടുത്ത കമ്മിറ്റി വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് തിരിച്ച് കയറ്റുകയും ചെയ്യും. പക്ഷേ യേശുവിൽ വസിക്കാത്തവനെ കൊമ്പുപോലെ പുറത്ത് കളയുന്നത് പ്രസിഡന്റ് അല്ല, കമ്മിറ്റി അല്ല, ജനറൽ ബോഡി അല്ല. യേശു പറയുക, എന്നിൽ വസിക്കാത്തവനെ ഞാനൊരു കൊമ്പുപോലെ പുറത്ത് കളയും. ഗ്ലോറി ടു ഗോഡ്. ദൈവകൃപയിൽ വന്നിട്ടും വചനത്തെ മനസ്സിലായിട്ടും ബോധിച്ചതുപോലെ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നീ കാത് തുറന്നിരുന്ന് വൃത്തിയായിട്ട് കേട്ടോണം, നിന്നെ ഒരു കൊമ്പ് പോലെ സ്വർഗം പുറത്തു കളയും. ഓ ജീസസ്, ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു ഉണർവുണ്ടാകാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പകരം ഇവിടെ ഒരു ദൈവഭയം വ്യാപരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എനിക്കറിയാം ചിലരുടെ മുഖങ്ങളിൽ അത് കാണാം, ചിലരുടെ പ്രതികരണങ്ങളിൽ അത് കാണാം. ഈ രാത്രി ഇവിടെ വ്യാപരിക്കേണ്ടത് ഭയങ്കര ദൈവഭയമാണ്. യഹോവ രക്ഷിക്കണമേ ഭക്തന്മാർ, ഇതാണ് വിലാപം ഭക്തന്മാർ. ദൈവത്തിന് ദൈവത്തെ ഭയപ്പെടുന്നവരെ വേണം, ദൈവത്തെ ഭയപ്പെടുന്നവരെ വേണം. ദൈവത്തെ ഭയപ്പെടുന്നവൻ പാപത്തെ ഒഴിയും, ദൈവത്തെ ഭയപ്പെടുന്നവൻ വചനത്തിൽ ആശ്രയിക്കും, ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവ സാന്നിധ്യത്തെ കൊതിക്കും. അതുകൊണ്ട് മോശം പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന്. ഓ ജീസസ്, അതിനാലല്ലോ ഞങ്ങൾ വിശേഷതയുള്ളവരായി തീരുന്നത്. ഞങ്ങളുടെ വിശേഷത നിന്റെ സാന്നിധ്യമാണ്, ഞങ്ങളുടെ വിശേഷത നിന്റെ സാന്നിധ്യമാണ്. ഈ രാത്രി ദൈവഭയം ജനത്തിന്റെ ഇടയിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിൽ വസിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നെ കർത്താവ് ഒരു കൊമ്പ് പോലെ പുറത്തു കളയും. ജീസസ്, അടുത്ത പദം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയും, അവ ഉണങ്ങിപ്പോകും. കേട്ടോ കേട്ടോ കേട്ടോ, പുറത്തു പോയാൽ, കമൺ, പുറത്തു പോയാൽ, ഒന്നിച്ച് പറഞ്ഞാട്ടെ, പുറത്തു പോയാൽ, യേശുവിനെ വിട്ടുപോയാൽ, നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഭാഷ പറഞ്ഞ റേഞ്ച് വിട്ടുപോയാൽ, കമൺ, റേഞ്ച് വിട്ടുപോയാൽ ഉണങ്ങിപ്പോകും. അടുത്തത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയും. അടുത്തത്, അവ ഉണങ്ങിപ്പോകുന്നു. അടുത്തത്, ആ വക ചേർത്ത്. എന്തുവാ ഒരുമിച്ച് പറഞ്ഞേ? അപ്പൊ യേശുവിൽ വസിക്കാത്തതെല്ലാം പുറത്തു പോകും, പുറത്തു പോകുന്നതെല്ലാം ഉണങ്ങിപ്പോകും, ആ ഉണങ്ങിപ്പോകുന്നതെല്ലാം ഒരു വകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി വക നമ്മുടെ ഇടയിലുണ്ട്. ഒരു വകയാണ്. നാല് കീബോർഡ്, പി എ എക്സ് ഫോർ, ട്രൈറ്റോൺ, പിന്നെ ടി ആർ, പിന്നെ അത് കൂടാഞ്ഞിട്ട് പിന്നെ വേറൊന്നും കൂടെ, ബേസ്, ലീഡ്, ഒക്ടോപാഡ്, ആർ റൈറ്റ്, ഇതെല്ലാം പോരാഞ്ഞിട്ട് ഹരിബായിയുടെ മൃദംഗം എന്ന് വേണ്ട വലിയ പരിപാടികൾ, അതെല്ലാം പോരാഞ്ഞിട്ട് നാല് സബ് സ്റ്റേജ് വരെ കൊണ്ടുവന്ന് സബ് വെച്ചേക്കുക, മൊത്തത്തിൽ കിടന്ന് ഇടിക്കുക സ്തോത്രം. എന്നിട്ടും ചിലരനങ്ങുകയില്ല. ജോസ് പാസ് പറയുന്നു കൈ ഉയർത്തി വരൂ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് കഴിയുമ്പോൾ ഇപ്പുറത്തോടെ വന്ന് ജോൺസൺ പറയുന്നു കര ഉയർത്തി വരൂ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പേഴ്സി സിസ്റ്റർ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഓർക്കുന്നത് പുള്ളി അങ്ങനെ ആന്ന, അങ്ങനെ ആയിട്ടല്ല, ഉണങ്ങിപ്പോയതാ, ഉണങ്ങിയതാ. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് ഉണങ്ങിയതാണെന്ന് പറയിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു നാണം വിചാരിച്ച് അങ്ങ് കർത്താവിനെ സ്തുതിച്ചോണം. അല്ല, അവർക്ക് ഈ ഉണങ്ങിപ്പോയവർക്ക് കർത്താവ് എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും ആരാധനയെന്ന് പറഞ്ഞാലും സ്തോത്രമെന്ന് പറഞ്ഞാലും വചനമെന്ന് പറഞ്ഞാലും ഒന്നും തോന്നത്തില്ല. കാരണം ഉണങ്ങിയതാ. ആ ഉണങ്ങിയതിനെ എല്ലാം വിളിക്കുന്ന പേരെന്തുവാ? വക. ആ വക, ഇതൊക്കെ ഒരു തരം വക. അടുത്തത്, ആ വക ചേർത്ത്. ആ എന്തിനു വെച്ചേക്കുവാ? അതാ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ തല്ലുന്ന പരിപാടിയില്ല.
കൊല്ലാൻ വെച്ചേക്ക് എന്തിനാ തല്ലെന്ന്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ തൂക്കി കൊല്ലാൻ വിധിച്ച ചിലതുണ്ട്, അതിനെയൊന്നും തല്ലുകയല്ല. എന്നാ സാറേ തല്ലാത്തെ, കൊല്ലാൻ വെച്ചേക്ക് എന്തിനാ തല്ലുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചിലതൊക്കെ ഈ ഉണങ്ങിയതൊക്കെ, യോ സഭ അറിഞ്ഞിട്ടില്ല ഉണങ്ങിയെന്ന്, സെൻട്രൽ അറിഞ്ഞിട്ടില്ല ഉണങ്ങിയതാന്ന്, കേന്ദ്രം അറിഞ്ഞിട്ടില്ല, ഈ ഉണങ്ങിയ പുള്ളി പോലും അറിഞ്ഞിട്ടില്ല ഉണങ്ങിയിട്ടുണ്ടെന്ന്. സത്യം അല്ലേ ലൂയ്യ, ഉണങ്ങിയതാ. കർത്താവുമായിട്ട് കണക്ഷൻ എപ്പ പോകുന്നു കേൾക്കുന്ന പറഞ്ഞ സ്തോത്രം. പേടിക്കണം പ്രിയരെ, ഇന്ന് രാത്രി നീ കർത്താവുമായിട്ട് കണക്റ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ പ്രയോജനമുള്ളൂ. കർത്താവുമായിട്ട് കണക്റ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല മൈക്ക്, നല്ല സിസ്റ്റം, ഇത് ഞാൻ എപ്പോ ഊരുന്നു പിന്നെ ഇതൊന്നിനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല. ഇതുപോലെ ഞാൻ എന്ത വ്യക്തി പ്രയോജനപ്പെടണമെങ്കിൽ കർത്താവുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. ഞാൻ കർത്താവുമായി കണക്റ്റ് ആയിരിക്കുന്നു എന്ന് എനിക്ക് എപ്പോഴ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ എന്നിൽ ഉളവായ മാനസാന്തരം നിലനിൽക്കുമ്പോഴാ. ഓ ഹല്ലേലൂയ, എനിക്കറിയാം ഇന്ന് രാത്രി യോഗത്തിന്റെ മൂന്നാമത്തെ രാത്രിയിൽ കർത്താവ് ചിലരെ ആഴത്തിൽ തൊടുകയാ, കർത്താവ് ചിലരെ ആഴത്തിൽ തൊടുകയാ. ഞങ്ങൾക്ക് കുറെ തിയോളജി അല്ല ഇവിടെ പറയേണ്ടത്, ചില ഹൃദയങ്ങളകത്തേക്ക് ഈ വചന ആഴത്തിൽ ചെന്ന് പതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവുമായിട്ട് കണക്ഷൻ വേണോ, കണക്ഷൻ വേണോ? ഈ ഞാൻ കഴിഞ്ഞ ഇന്നലെ വചനം ധ്യാനിച്ചപ്പം ഈ എന്നെ എന്നെ ഭയങ്കര സ്പർശിച്ച ഒരു ഒരു സംഭവമാണ്. ഈ ശൂന്യങ്കാരത്തി സ്തോത്രം ഏലിശ പ്രവാചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ മിസ്ലീഡ് ചെയ്യരുതെന്ന്. മലയാളം ബൈബിൾ ഇല്ല, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം. എന്നെ മിസ്ലീഡ് ചെയ്യരുത്. ഹലോ സ്തോത്രം. ഇന്നത്തെ ലെവലിൽ ചിലരെന്ത് ചെയ്യപ്പെട്ടേക്കാം, മിസ്ലീഡ് ചെയ്യപ്പെട്ടേക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, ആരെങ്കിലും കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുത്തൻ്റെ തല കൈവച്ചിട്ട് നിന്നെ വാലല്ല തലയാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്ലീഡിങ്ങാണ്. സ്തോത്രം. അങ്ങനെ ഒരു പാട്ടുണ്ട്, വാലല്ലാമൽ തലയാക്കുമേ, കീഴല്ലാമൽ മേലാക്കുമേ, പിന്നെ മേലെ 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 മേലെ. ഇതൊക്കെ കേൾക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. താഴെയല്ല മേലെയാക്കണം, വാലല്ല തലയാക്കണം, പിന്നെ അങ്ങ് മേലെ 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 മേലെ. ജീവിതമില്ലാത്തവനൊന്നും മേലെ മേലെ കിട്ടുകയല്ല. കർത്താവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവനൊന്നും മേലെ മേലെ കിട്ടുകയല്ല. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അവൻ കർത്താവുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിരുന്നു. ഈ രാത്രി മാനസാന്തരത്തിന്റെ ആ ഒരു പൂർണ്ണത നമ്മിൽ ഉണ്ടെങ്കിലെ ഉയർച്ചകളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തുള്ളൂ. കേൾക്കുന്നവർക്കായി സ്തോത്രം. ആ ബന്ധമില്ലാത്ത ഒരുത്തനോട്, ഒരു ദൂത ഒരു കണക്ഷനും ഇല്ലാത്തവനോട് പറഞ്ഞാൽ സംശയം വേണ്ട, അത് മിസ്ലീഡിംഗ് ആണ്. കേൾക്കുന്നവർക്കായി സ്തോത്രം. അവസാനിപ്പിക്കാൻ പോവാ. എന്തിനാ പാസ്റ്റർ മാനസാന്തരപ്പെടുന്നത്? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ അതാ മാനസാന്തരത്തിൻ്റെ ആവശ്യകത. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, സ്വർഗരാജ്യം. കമോൺ, സ്വർഗരാജ്യം ഒന്നിച്ചു പറ സ്വർഗരാജ്യം. ആ അതുകൊണ്ട് എന്ത് ചെയ്തോണം മാനസാന്തരം. അതാ അതിൻ്റെ കാര്യം, രാജ്യം സമീപിച്ചു. പിന്നെ പള്ളിയിൽ സ്തോത്രം രജിസ്റ്ററിൽ പേര് കയറി കഴിഞ്ഞാൽ പിന്നെ മുടക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ. പക്ഷേ സ്തോത്രം, ഈ ഗതികേട് കർത്താവിനില്ല. മാനസാന്തരമില്ലാത്തവന് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ദൂരവാനിൽ സൂര്യ ചന്ദ്ര ഗോളവും കടന്നു നാം പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി. ആ കൊള്ളാം. സ്തോത്രം. മാനസാന്തരമുണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ മാനസാന്തരത്തിൻ്റെ സവിശേഷത, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ കട്ട്ഷോട്ട് ചെയ്യും മുഴുവൻ. മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഗൗരവത്തോടെ കേട്ടോണെ. കർത്താവ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുക, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്ത പദം, ചിലരൂടെ മാനസാന്തരപ്പെടണം എന്ന് വിചാരിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ. അയ്യോ, ആ ദീർഘക്ഷമ
വരാമെന്ന് പറഞ്ഞതിൽ നിന്ന് ദീർഘക്ഷമ, അതിന് ഭയങ്കര ഡെപ്ത് ഉണ്ട് കേട്ടോ. സ്തോത്രം, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അനുഭവിച്ചതുപോലെയൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. അന്നത്തെ കാലം റോമൻ കൊളോസിയം പോലെയുള്ള വിശാലമായ കളിസ്ഥലങ്ങളിലേക്ക് സ്തോത്രം വിശുദ്ധന്മാരെ വലിച്ചെറിഞ്ഞിട്ട് പട്ടിണിക്കിട്ടിരിക്കുന്ന വന്യമൃഗങ്ങളെ അതിനകത്തേക്ക് തുറന്നുവിട്ട് വിശുദ്ധന്മാരുടെ ശരീരം ജീവനോടെ മുറിച്ചെടുത്ത് അവ ജീവനോടെ ആഹരിച്ച സമയങ്ങളിൽ വിശുദ്ധന്മാർ പ്രാകിയില്ല. അവർ പറഞ്ഞു, മറാനാഥ. ഹല്ലേലൂയ, വലിയ വൃക്ഷങ്ങളെ പിടിച്ചടി അതിന്റെ നടുവിൽ വിശുദ്ധന്മാരെ നിർത്തിയിട്ട് ഇടത്തും വലത്തുമുള്ള വൃക്ഷങ്ങളെ തിരിച്ചുവിട്ടപ്പോൾ ഹല്ലേലൂയ വിശുദ്ധന്മാരുടെ ശരീരം രണ്ട് പീസായി രണ്ടിടത്തേക്ക് മാറിയപ്പോൾ അവർ പറഞ്ഞു, മറാനാഥ. ഹല്ലേലൂയ, അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യം അതായിരുന്നു, അവർ പ്രാകിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് സഭാപിതാവ് പറഞ്ഞത്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദി സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ ആ കാലം മാത്രമല്ല, പിന്നീട് എത്രയെത്ര കാലങ്ങൾ ഉണ്ടായി. പെർപെച്വ മേഴ്സിയ. ഇനി 20 വർഷത്തിന് മുമ്പ് ഗ്രഹാം സ്റ്റെയിൻസ്, തീമത്തി, ഫിലിപ്പ്, തീർന്നോ, ഫാദർ അരുൾദാസ്, ബ്രദർ ജോർജ്, ഇപ്പോഴും തീർന്നു ഇല്ല, ഇപ്പോഴും രക്തസാക്ഷികൾ ഉണ്ടാകിയല്ലേ. യേശുവേ, അങ്ങനെ വരാത്തത് ചിലരുടെ മാനസാന്തരപ്പെടണം എന്ന് വിചാരിച്ച്. അതിൽ നമ്മളല്ല ഉണ്ട് പ്രിയപ്പെട്ടവരെ. 25 വർഷത്തിന് മുമ്പ് കർത്താവ് വന്നായിരുന്നെങ്കിൽ നമ്മൾ കാണുമായിരുന്നോ? ഇല്ലല്ലോ. 15 വർഷത്തിന് മുമ്പ് നമ്മൾ സ്തോത്രം മരിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഈ കൃപയിൽ കാണുമായിരുന്നോ? ഇല്ലല്ലോ. അതാ നമ്മൾ പറയുന്നത്, അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതിൽ. അന്നെങ്ങാനും മരിച്ചായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ ചെന്നേനെ. തന്നു നീ കൃപദാനം ഇന്നും ജീവിക്കാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നേരത്തെ മരിച്ചായിരുന്നെങ്കിൽ ഈ കൃപയിൽ കാണത്തില്ലായിരുന്നു. പക്ഷെ മരിക്കാഞ്ഞത് നമ്മുടെ മസിൽ പവർ കൊണ്ടും നമ്മുടെ ആഹാരശീലം കൊണ്ടും നമ്മുടെ ആരോഗ്യത്തിൻ്റെ മികവ് കൊണ്ട് സിക്സ് പാക്ക് മസിൽ കൊണ്ടൊന്നും അല്ല കേട്ടോ, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് മരിക്കാഞ്ഞത്. ഓ, മരണം തൊട്ടു തൊട്ടില്ല എന്ന പരിവത്തിൽ മരണത്തിൻ്റെ തണുത്ത സ്പർശനം തൊട്ടു മുൻപിൽ വന്നിട്ട് മരണത്തിന് നിന്നെ കൊണ്ടുപോകാൻ കഴിയാഞ്ഞത് ഡോക്ടറുടെയും ആൻറ്റിബയോട്ടിക്കിൻ്റെ മിടുക്കല്ല, കർത്താവിൻ്റെ കൃപാദാനമാണ്. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. എന്തിനാണത് നീട്ടിത്തന്നത്? നിന്നിലൊരു മാനസാന്തരം കാണാനാ. രക്തം ജയം മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സർജറി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, ആൻറ്റിബയോട്ടിക് കൊണ്ട് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, ആമീൻ, കീമോയും പിന്നെ റേഡിയേഷനും കൊണ്ട് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, എന്നിട്ടും മരിക്കാഞ്ഞത് ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കാൻ കൃപ തന്നത് നിന്റെ മാനസാന്തരം നിലനിൽക്കാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നവർക്കായി രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. പിന്നെ എന്നും മാനസാന്തരം കാണത്തില്ല കേട്ടോ, അതിനൊരു സമയമുണ്ട്. അതുകൂടെ പറഞ്ഞു നിർത്തിയേക്ക്, അതിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വെൺമണി ക്രൂസേഡിൻ്റെ ഇടയിൽ മാനസാന്തരം എന്ന സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് മാനസാന്തരത്തിന് ദൈവം കുറിച്ചു വെച്ച സമയത്തിൻ്റെ പരിധിയാണിതെന്ന് തിരിച്ചറിയണം. അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാൻ അവൾക്ക് വെളിപ്പാട് 22:22-23, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ഇസബേലെ ഞാൻ നിനക്ക് മാനസാന്തരപ്പെടുവാൻ സമയം തന്നു, പക്ഷെ ദുർനടപ്പ് വിട്ട് നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്നെ ഞാൻ കിടപ്പിലാക്കി കളയും, നിന്റെ മക്കളെ ഞാൻ കൊന്നുകളയും, നിന്നെ നീയുമായി വ്യഭിചരിച്ചവരെ ഞാൻ വലിയ കഷ്ടത്തിലാക്കി കളയും. എപ്പോ ഞാൻ സമയം തന്നിട്ടും. ഹല്ലേലൂയ. എന്നും സമയമൊന്നും അല്ല കേട്ടോ. എന്നും വെൺമണി ക്രൂസേഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതേ. ഒരു പക്ഷെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കുറിച്ചു വെച്ച സമയത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആകാവേ. മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന സമയം എത്ര പാസ്റ്റർ? എനിക്കറിയത്തില്ല. 2 വർഷമാണോ അറിയില്ല, 1 വർഷമാണോ അറിയില്ല, 1 മാസമാണോ അറിയില്ല, 1 ആഴ്ചയാണോ അറിയില്ല, 1 ദിവസമേ ഉള്ളൂ എനിക്കറിയില്ല. പക്ഷേ ദൈവം തരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് സഹോദരി സഹോദര, നിന്നെ മടക്കിയെടുക്കാൻ ദൈവം നിനക്ക് വേണ്ടി കുറിച്ചു വെച്ച രാത്രിയായത്. ഹല്ലേലൂയ. നാളെ നീളെ എന്ന് പറഞ്ഞ് ആമേൻ, പാപമാണെന്ന് അറിയാമെങ്കിലും അതിനോട് യാത്ര പറയാതെ നിന്റെ ആത്മീക നികളത്തിലുള്ള ആ യാത്രയുണ്ടല്ലോ, നിന്റെ ആ പാപത്തിൻ്റെ മലിനതയിലുള്ള ആ യാത്ര ണ്ടല്ലോ, ഈ രാത്രി അതിന് അവസാനത കുത്തിട്ടിട്ട് ഈ രാത്രി കർത്താവിന് മുൻപിൽ എഴുന്നേറ്റെന്ന് പറയണം, അപ്പോ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പവർ ഓഫ് ഗോഡ്. ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്?
ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാണ്? എനിക്കറിയാം, ഞാനൊരു വിടുതലിൻ്റെ ദൂതും പറഞ്ഞില്ല, അതല്ല എൻ്റെ മേലെ ഏൽപ്പിച്ച നിയോഗം. ഞാനൊരു ഒരു 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 രോഗശാന്തിയുടെ ദൂത് പറഞ്ഞില്ല, അതല്ല എന്നെ ഏൽപ്പിച്ച നിയോഗം. ഇന്ന് രാത്രി ദൈവം എൻ്റെ പ്രാർത്ഥന മുറിയിൽ തന്ന വചനം ഇതാ, ഈ രാത്രി അപ്പാ എന്നൊന്ന് വിളിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ്യ. വഴിക്കണ്ണുമായി കാത്തിരുന്ന അപ്പനെ പോലെ ഇന്ന് രാത്രി ചിലരെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് അന്വേഷിക്കുകയാണ്. ഓ റാബാന ശന്തൽ ജനാദന, നിൻ്റെ ആത്മീയ ജീവിതങ്ങൾ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ആരും അറിയാതെ നിനക്ക് ഭവിച്ച പരാജയമുണ്ടല്ലോ, ആ പരാജയത്തോട് നീ എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കാൻ പത്രോസിനെ പോലെ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞ് 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 ആ മേൻ കർത്താവിൻ്റെ പദ്ധതിക്കകത്തേക്ക് വീണ്ടും കയറാൻ. ഓ റാബാ ശന്തന, ഇന്ന് രാത്രി ഇവിടെ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. പത്രോസേ, നിന്നെ പാറ്റാൻ പിശാച് അനുവാദം ചോദിച്ചായിരുന്നു, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി നിന്നത് കൊണ്ട് നിന്നെ തൊടാൻ പറ്റിയില്ല. എന്നിട്ടും നീ തള്ളിക്കളഞ്ഞു, എന്നിട്ടും നീ പ്രാഗി ആണയിട്ടു, എന്നിട്ടും നിന്നെ ഉപേക്ഷിക്കാതെ ഒരു നോട്ടം കൊണ്ടെങ്കിലും നിന്നെ മടക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. പത്രോസിനെ മടക്കിയെടുത്തതുപോലെ ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു പോയെന്ന് അവസാനത്തെ ചോദ്യം ചോദിച്ച് ആമേ തടാകത്തിന്റെ തീരത്തെ യേശു വന്നതുപോലെ വെൺമണി ക്രൂസേഡിന്റെ മൂന്നാമത്തെ രാത്രിയിൽ ചിലരുടെ അടുക്കൽ ഈ രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാവരും, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്നവർ ഈ രാത്രി ആ കണ്ണുകളെ കർത്തൃ സന്നദ്ധിയിലോ നടച്ച്, ആ അദരങ്ങളെ കർത്താവിന് മുൻപിൽ ഒന്ന് തുറന്നേ, എനിക്കറിയാം ഈ രാത്രി സമയത്തിൻ്റെ പരിധി ഉണ്ടാ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ക്രമീകരണങ്ങൾ, ഹല്ലേലൂയ സ്തോത്രമൊക്കെ നടക്കേണ്ടതുണ്ടല്ലോ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഞാൻ മടങ്ങി വരുന്നു. വായി തുറക്കെ. മിടുക്കന്മാരും മിടുക്കിമാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. ഈ യോഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടൈം ആയത്. ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറയും, എനിക്ക് മടങ്ങി വരണം. ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് എനിക്ക് പാദം വെക്കണം. ഇന്ന് രാത്രി എന്നോടങ്ങ് കരുണ കാട്ടണമേ. വായി തുറക്കെ. ഒരു ഭോഷനെ പോലെ ഈ രാത്രി കരയുക. ഒരു ഭോഷയെ പോലെ ഇന്ന് രാത്രി ദൈവമുമ്പാകെ നിലവിളിക്കുക. എനിക്കറിയാം കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കാതിരിക്കുകയില്ല. വായി തുറക്കെ. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി കണ്ണുനീരിന്റെ കരച്ചിലിന്റെ ശബ്ദം പുറത്തു വരട്ടെ. ഈ രാത്രി കർത്താവിനോട് പറ, എനിക്കങ്ങ് എന്റെ കണ്ണുകൊണ്ടത് കാണണം. അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഇന്ന് രാത്രി എന്തെല്ലാം മാറ്റങ്ങൾ അതിന് എനിക്ക് വേണോ അതെല്ലാം എന്നിൽ വരുത്തണമേ അപ്പാ. എന്റെ വാക്കുകളിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ ഭാവത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ വിചാരങ്ങളിൽ എന്തെല്ലാം വരണോ അതെല്ലാം എനിക്ക് തരണമേ. ഈ രാത്രി വായി തുറക്കെ. നിങ്ങളിലെ വചനം ചലിക്കുന്നത് ദൈവം ഈ രാത്രി കാണട്ടെ. വായി തുറക്കെ. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ അസാധാരണമായ ചലനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് യോഗത്തിന്റെ അകത്ത് നിക്ഷേപിക്കാൻ പോവുകയാണ്. ഇടാൻ പോവുകയാണ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി കാലഘട്ടങ്ങൾ മുടങ്ങിക്കിടന്ന ചില വഴികളെ തുറന്നു വിടുന്നത് പോലെ, വഴിയില്ലാത്തടത്തൊരു വഴി വെട്ടി തുറക്കുന്നത് പോലെ, ചില തലമുറകൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി വെട്ടി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദീർഘകാലങ്ങളുടെ ദീർഘകാലങ്ങളുടെ വേദന, ദീർഘകാലങ്ങളുടെ ഒറ്റപ്പെടൽ, ദീർഘകാലങ്ങളുടെ സങ്കടങ്ങൾ വായി തുറക്കെ. ഇതൊരു സാധാരണ രാത്രിയല്ല, ഇതൊരു പകർച്ചയുടെ രാത്രി, ഇതൊരു വിടുതലിന്റെ രാത്രി, ഇതൊരു ഉദ്ധാരണത്തിന്റെ രാത്രി, ഇതൊരു പകർച്ചയുടെ രാത്രി. വായി തുറക്കെ. വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം, വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം. ജീസസ് ഈ രാത്രി ആ നാമം എന്ന് ഉറക്കെ വിളിച്ചാട്ടെ. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചാട്ടെ. വ്യക്തിമായി വിളിച്ചതുപോലെ ഈ പന്തൽ മുഴുവൻ യേശുവേ എന്ന് ഉറക്കെ വിളിച്ചാട്ടെ. ഈ രാത്രി നിങ്ങൾ ആ നാമം ഉറക്കെ വിളിക്കുമ്പോൾ ഇന്ന് രാത്രി ചില രോഗബന്ധനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു കളയുന്നു. ചില ശാപത്തിന്റെ കെടുതികളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു കളയുന്നു. ചില മാറാ രോഗങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു കളയുന്നു. തലമുറയുടെ മേൽ കിടക്കുന്ന ഭാവി സംബന്ധമായ ചില കെട്ടുകൾ
Lanthana, Ragadamana, Hatane, Ragadamana, Gadagadana, Ragadal Janadana, Arthamana, Gadagadana, Ragadal Janadana, Karangaladiche, Celeminitical, Urimicha, Kartabri, and Nara di Chate, Eratrichal, Ketical, Potade, Amen, Y Uripritch of Alamai, Dudan Mar, Salakimati, Yurakate, Kilometer, Kapura Tek, in the Rathrichal, Kudamanga, Nagatek, Deva Shanti Purapadate. Rathamana Hatana, Ragadamana Gadagadan, Rigadal Janadana, Atamana Gadagadan, Ramdene, Regadene, Eshum in the Adigaramal Namatil, Eshum in the Adigaramal Namatil, Eleven in Jarne, Amne Marichubo Yangil, Yen Devaman at Chene, One Naragamadil, Varimichakartavanes to the Chate, Hallelujah, Eshum in the Namatil. Thank you.
the Lord. Hallelujah. നമ്മുടെ ഒരു നിമിഷം കൂടെ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവദാസ ശക്തമായ ദൈവിക ആലോചന കേൾക്കുവാൻ നമുക്കിടയായി തീർന്നു. യേശു ദൈവപുത്രൻ എന്ന് ഇന്ന് രാത്രി ഇവിടെ ശക്തിയോടെ വിളിച്ചു പറയുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ആ പുത്രൻ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ പാപമോചനം ലഭിപ്പാൻ ദൈവ മക്കളാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രി അവൻ നന്യപ്പെട്ടു പോയ അനുഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കണ്ടുപിടിച്ച് ക്രമീകരണം വരുത്തുവാൻ, ആഴമായൊരു മടങ്ങ് വരവിലേക്ക് ഇന്ന് രാത്രി നടത്തപ്പെടുവാൻ ഇടയാകണതിനായി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കേട്ട വചനം ഇന്ന് രാത്രി നമുക്ക് ഉപകാരമായി പരിണമിക്കുവാൻ ഇടയാകണതിനായി ഇന്ന് രാത്രി കേട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല ഏറ്റെടുത്ത് അതിനനുസൃതമായി നിലനിൽക്കുവാൻ, പ്രൈസ് ദ ലോർഡ്, നാം ആരും കൈവിടപ്പെട്ടു പോകാനിടയാകാതെ നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ഇടയാകണനായി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷനാൻ ദൈവദാസ ശക്തിയോട് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പാസ്റ്റർ ജോയിച്ച കവറുകൾ മുൻപോട്ട് കടന്നു ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രി യോഗം അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഹല്ലേലൂയാ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, നീ നാട് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ മഹായോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ ആമേന് നടിയനോട് നീ സംസാരിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന നിന്റെ ജനത്തോട് നീ സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിട്ടല്ലാതെ, പുതിയ തീരുമാനമെടുത്തല്ലാതെ ഈ പന്തലിൽ നിന്ന് പുറത്തു പോകുവാൻ നീ ഒരു വ്യക്തികളെയും അനുവദിക്കരുത് കർത്താവേ. ദൈവപുത്രനെന്നുള്ളത് വസ്തുമായി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ സേവിപ്പാനുള്ള പുതിയ ഹല്ലേലൂയ തീരുമാന പ്രകാരം ഇന്ന് കടന്നു പോകുവാൻ നീ ഞങ്ങൾ ഓരോരുത്തരോടും ഇന്ന് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം ആമേൻ ഞങ്ങളുടെ മധ്യത്തിൽ നീ ഉണ്ടായിരുന്നു. കർത്താവേ, നിന്റെ വചനം നീ, ഹല്ലേലൂയ, നിന്റെ ദാസനക്കുള്ള ഹല്ലേലൂയ തിരുവചനം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുമായി സംസാരിപ്പാൻ, ഓരോരുത്തരുടായി ഇന്ന് പറയുവാൻ നിന്റെ വൃത്തിനെ നീ ബലപ്പെടുത്തിയതായി സ്തോത്രം. ഈ ക്രൂസേഡ് ഇവിടെ നടത്തിയ നല്ല കർത്താവേ, ഈ വൈക്കിന്റെ ഹല്ലേലൂയ പരിധിക്കുള്ളിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ കർത്താവേ ഇന്ന് ഹല്ലേലൂയ രക്ഷയുടെ അവസ്ഥയിലേക്ക്, മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന ഹല്ലേലൂയ വ്യക്തികൾക്കായി സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നാഥാ, ഹല്ലേലൂയ നിന്റെ പുസ്തകത്തിൽ പേരെഴുതിയെന്നുള്ള അപ്രത്യാശയോട് ഇവിടെ വിട്ട് കടന്നു പോകുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ അപ്പാ. നിന്റെ സാന്നിധ്യം അതിനായി ഞങ്ങളെ അയച്ചതിനായി സ്തോത്രം കർത്താവേ. ഇതിന്റെ സംഘടകനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഇവിടെ ഗാന ശുശ്രൂഷ നൽകിയ നിന്റെ സഹോദര സഹോദരിമാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് ലീഡ് ചെയ്ത ദൈവത്തിന്റെ ദാസനെ കുടുംബമായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒക്കെ ഉപരിയായി വചനം നൽകുവാൻ ഞങ്ങളുടെ മധ്യത്തിൽ നീ അയച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പകർന്നു തന്ന ഞങ്ങളുടെ വിശ്വാസ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കർത്താവേ, ഈ ഹല്ലേലൂയ ശബ്ദം കേട്ട ഒരൊറ്റ വ്യക്തി പോലും ആമേൻ നിന്റെ സന്നിധി വിട്ടു പോകുവാൻ നീ അനുവദിക്കുമാറാകല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനത്തോടെ ഇവിടെ ഞങ്ങൾ കടന്നു പോകട്ടെ ആമീൻ. അതിനായി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. തിരുമഹത്വം ഞങ്ങളുടെ മേൽ തന്നതിനായി സ്തോത്രം. കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. എല്ലാ മാനവും എല്ലാ മഹത്വവും അപ്പാ നിനക്ക് ഞങ്ങൾ തരുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവേ അങ്ങ് കൃപ നൽകണം, പ്രകൃതി അനുകൂലമാക്കി തരണം. മഹത്വവും പൂജയും എല്ലാം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്താൻ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഈ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും
വിശേഷാലും സംഘാടകരോടും മാത്രമല്ല വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനോടും ഇപ്പോഴിപ്പോഴും അവിടുത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം. വളരെ ഐശ്വര്യമായി ഇന്ന് രാത്രി ദൈവജനം പ്രഘോഷിച്ച കർത്താവിന്റെ അഭിഷിക്തൻ